الله سبحانه وتعالى അവന്റെ മഹിമായ ഫലം കൊണ്ട് ഇതൊരു സ്വാധീനമായി എല്ലാവർക്കും ഖൈറിന്റെ വാതിൽ തുറന്നു തരട്ടെ. ഇത് ബഹുമാനപ്പെട്ട റജബ് മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ്. അള്ളാഹുക്കാല ഈ രാത്രിയിൽ കോടിക്കണക്കായ മോമിനീങ്ങൾക്ക് റഹ്മത്ത് ചെയ്യുന്ന കൂട്ടത്തിൽ നമുക്കും അള്ളാഹു റഹ്മത്തിന് ചൊരിഞ്ഞു തരട്ടെ. ബഹുമാനപ്പെട്ട റജബിലെ ആദ്യത്തെ ദിവസവും വെള്ളിയാഴ്ചയുമായ വെള്ളിയാഴ്ച രാത്രിയാണ് ബഹുമാനപ്പെട്ട റസൂൽ മുസ്തഫ തങ്ങളുടെ ഉമ്മ ആമിന ബീവി റളിയല്ലാഹു അൻഹ പ്രാധാന്യമുണ്ട്. റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിക്കും പ്രാധാന്യമുണ്ട്. ഇന്ന് റജബിലെ ആദ്യത്തെ രാത്രി അല്ലെങ്കിലും ആദ്യത്തെ വെള്ളിയാഴ്ച രാത്രിയാണ്. നമ്മുടെ ഈ മജ്ലിസിനെയും ചേർത്തി ഉൾപ്പെടുത്തി അവന്റെ പ്രത്യേക റഹ്മത്ത് അള്ളാഹു നമുക്ക് ചൊരിഞ്ഞു തരട്ടെ. മുഅ്മിനീങ്ങളെ, അമ്പിയാക്കൾ വഴി ലോകത്ത് ഒരു കൃത്യമായ വഴിയാണ്, ഒരു സത്യമായ പന്ഥാവാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല മനുഷ്യന്റെ വിജയത്തിനായി നിശ്ചയിച്ചിട്ടുള്ളത്. ആ വഴിയിൽ നിന്ന് മനുഷ്യർ തെറ്റുമ്പോഴെല്ലാം ആ വഴിയിലേക്ക് മനുഷ്യരെ വീണ്ടും പ്രവേശിപ്പിക്കുകയും ആ വഴിയിലുള്ളവരെ ശക്തിപ്പെടുത്തുകയും അവരുടെ ദുർബലതയെ പരിഹരിക്കുകയും അവർക്ക് വേണ്ട ഉപദേശങ്ങളും നിർദ്ദേശങ്ങളും നൽകുകയുമാണ് അമ്പിയാക്കൾ ചരിത്രത്തിന്റെ ആയിരക്കണക്കായ കൊല്ലങ്ങളിൽ നിർവഹിച്ചിട്ടുള്ള ദൗത്യം. ദീന് എന്നാൽ അത് ഒരു മാർഗമാണ്. അത് ഒരാള് പറയുന്ന ഒരു സംഗതിയല്ല. ലോകത്തിന്റെ നേതാവായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലും മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട ഒരു അഭിപ്രായം പറയുകയല്ല ചെയ്തിട്ടുള്ളത്. സല്ലല്ലാഹു അലൈഹി വസല്ലം والذين يؤمنون بما انزل وما انزل من قبلك وبالآخرة هم يوقنون മുമ്പുള്ളവരിൽ ഇറക്കപ്പെട്ടതിൽ ഈമാൻ കൊള്ളുകയും പുണ്യ നബിക്ക് ഇറക്കപ്പെട്ടതിൽ ഈമാൻ കൊള്ളുകയും ചെയ്ത മുഅ്മിനീങ്ങൾ എന്നാണ് സൂറത്തുൽ ബഖറയുടെ ആമുഖത്തിൽ മുഅ്മിനീങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ സാരം എന്താണ്? മുമ്പ് അള്ളാഹു സുബ്ഹാനഹു വതആല ഇറക്കി കൊടുത്തിട്ടുള്ള വേദഗ്രന്ഥത്തിന്റെ അടിത്തറയും മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് നൽകിയ അടിത്തറയും തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല എന്നതാണ് അതിന്റെ ഒരു ആ പറഞ്ഞതിന്റെ അടിത്തറയിലാണ് ബഹുമാനപ്പെട്ട സൂറത്തുൽ ബഖറയുടെ തുടക്കം സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു അഭിപ്രായ വ്യത്യാസവും അമ്പിയാക്കന്മാർക്കിടയിലില്ല. ഈ മാകാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും അമ്പിയാക്കില്ല. ശാഖാപരമായ പോഴിയായ കാര്യങ്ങളിൽ കാലോചിതമായ പരിഷ്കരണം അമ്പിയാക്കൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല നൽകിയിട്ടുണ്ട്. അത് ഈ മാകാര്യമല്ല. ഈ മാകാര്യം എല്ലാവർക്കും ഒന്നാണ്. അത് മഹാനായ സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ വരേക്കുമുള്ള രീതിയെല്ലാം ഒന്നാണ്. ഏതൊരു മാർഗമാണോ സയ്യിദുന ആദം അലൈഹിസ്സലാം അവലംബിച്ചത് അതേ മാർഗം തന്നെയാണ് ഈമാനിക കാര്യത്തിൽ മുഹമ്മദ് മുസ്തഫ. ഒരു തർക്കം, ഒരു അഭിപ്രായക്കേട് ഒന്നും അവർക്കിടയിലില്ല, ഒന്നുമില്ല. ഇതൊരു ചൊവ്വായ ഒരു നേരായ ഒരു മാർഗമാണ്.
ആ മാർഗം മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനെ പഠിപ്പിച്ചു. ഫൗറിയായ കാര്യങ്ങൾ, ശാഖാപരമായ കാര്യങ്ങളിലെല്ലാം ചില അമലുകളിൽ നേരം വൈകി തുടങ്ങിയ അമലുകളുണ്ട്. ഹിജ്റ രണ്ടാം വർഷമാണ്, പരിശുദ്ധ റമദാൻ, ദീനിൽ ഫർളാകുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന നിലക്കുള്ള വ്യവസ്ഥാപിതമായ സക്കാത്ത് ദീനിൽ ശറായി ഫർളായി ഇന്നത്തെ രൂപത്തിൽ അത് സ്ഥാപിതമാകുന്നതും ഹിജ്റ രണ്ടാം വർഷമാണ്. അത് ശാഖാപരമായ കാര്യമാണ്, അമലുകൾ ശാഖാപരമായ കാര്യമാണ്. അതിനു മുമ്പ് കുറെ സ്വഹാബികൾ മരിച്ചു പോയിട്ടുണ്ട്. അവർക്ക് ഇങ്ങനത്തെ അമലുകളൊന്നും കിട്ടിയിട്ടില്ല. എന്നാൽ അവർക്ക് വല്ല കമ്മിയുണ്ടോ? ഒരു കമ്മിയുമില്ല. എന്തുകൊണ്ടെന്നാൽ ഈമാന്റെ കാര്യം മുഹമ്മദ് മുസ്തഫ ആ ഒരു മാർഗത്തിൽ ഒരു വ്യത്യാസവും നബി പഠിപ്പിച്ചില്ല. ആദ്യകാലം മുതൽ അവസാനകാലം വരെ ഒന്നാണ്. ബഹുമാനപ്പെട്ട മുസ്ലിമീങ്ങൾ 16, 17, 18 മാസക്കാലം പരിശുദ്ധ ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞു നിന്നിട്ട് നിസ്കരിച്ചിട്ടുണ്ട്. അങ്ങനെ ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഖിബ്ലത്തൈനിൽ നിസ്കരിച്ചുകൊണ്ടിരിക്കവേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽപ്പന വന്നു, ഇനി നിങ്ങൾ ബഹുമാനപ്പെട്ട മസ്ജിദുൽ ഹറമിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞുകൊള്ളുക. പരിശുദ്ധ കർമാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞു നിസ്കരിക്കാൻ ബഹുമാനപ്പെട്ട ഖുർആൻ മുഖ്യ മുഹമ്മദ് മുസ്തഫ തങ്ങളോട് കൽപ്പിച്ചു. അങ്ങനെ സ്വഹാബികളിൽ നബിയും സ്വഹാബികളും ആ നിസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു. അങ്ങനെ ബഹുമാനപ്പെട്ട മസ്ജിദുൽ ബൈത്തുൽ മുഖദ്ദസിന്റെ ഭാഗത്ത് നിന്ന് തിരിഞ്ഞിട്ട് ബഹുമാനപ്പെട്ട പരിശുദ്ധമായ കർബാലയത്തിന്റെ ഭാഗത്തേക്ക് മുസ്ലിമീങ്ങൾ ഒരുത്ത നിസ്കാരത്തിൽ തന്നെ തിരിഞ്ഞു. അന്ന് മുതൽ ഇതിനു വരെയുള്ള കബീല ബഹുമാനപ്പെട്ട കർബ തന്നെയാണ്. അപ്പോൾ ഇത് ഈ സംഭവത്തിൽ ഒരു പ്രശ്നമുണ്ടായി. എന്താ പ്രശ്നം? ഈ 16, 17, 18 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ച പല ആളുകളും മരിച്ചു പോയിട്ടുണ്ട്. മുനാഫിഖുകൾ പ്രശ്നമുണ്ടാക്കി. എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ അവരുടെ നിസ്കാരത്തിന് നഷ്ടപ്പെട്ടില്ലേ? അങ്ങനെയാണെങ്കിൽ അവരിപ്പോ യഥാർത്ഥ നിസ്കാരത്തിൽ ആയല്ലോ. അവർക്ക് അമലി അവരെ അമലുണ്ടായി പോയി. ഇങ്ങനെ ചില പ്രശ്നങ്ങൾ ഉണ്ടാക്കി മതിയെ. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്തൊരു ദീനിയായ കാര്യം പറയുകയാണെങ്കിലും ആ കാര്യത്തിൽ കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്ന ആളുകൾ അന്നുണ്ടായിരുന്നു. ഇന്നും കുഴപ്പക്കാർ അല്ലാഹു നമ്മളെ എല്ലാവരെയും പരിരക്ഷിക്കട്ടെ. അന്നും ഇന്ന് കുഴപ്പക്കാർ, ഇന്നും ഉണ്ട് കുഴപ്പക്കാർ. ദീനിന്റെ ചില അടിത്തറകൾ പറയുമ്പോൾ അവർക്ക് അതിന്റെ പിന്നിൽ വിറളി പിടിക്കും. അത് അന്നുമുണ്ട്, ഇന്നുമുണ്ട്. കോലങ്ങളും പേരുകളും ഒക്കെ പലതാണെങ്കിലും അതിന്റെ കളി അന്നും കളിക്കുന്നു, ഇന്നും കളിക്കുന്നു. ലക്ഷ്യം എല്ലാവരുടെയും ഒന്നാണ്, സമുദായത്തിനിടയിൽ ഫിത്നെ ഉണ്ടാക്കുക. അല്ലാഹു തആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എന്താ ഇതിന്റെ പ്രശ്നം എന്ന് ചോദിച്ചാല്, ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനു ഷരീഫിലൂടെ മുത്ത റസൂൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് കൽപ്പന വന്ന് നിങ്ങൾ കഅബാലയത്തിന്റെ ഭാഗത്തേക്ക് തിരിഞ്ഞോളൂ. അപ്പോൾ 16, 17, 18 മാസക്കാലം ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞ് നിസ്കരിച്ചിട്ടുണ്ട്. ആ കാലത്ത് കുറെ ആളുകൾ മരിച്ചു പോയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് എതിർഭാഗത്തേക്ക് തിരിയാൻ വേണ്ടി കൽപ്പിച്ച സാഹചര്യത്തിൽ മുനാഫിഖുകൾ പ്രശ്നമുണ്ടാക്കുക. എന്താ പ്രശ്നം? അങ്ങനെയാണെങ്കിൽ ഇപ്പൊ കുറെ ആളുകൾ ഇവിടെ മരിച്ചിട്ടുണ്ടല്ലോ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് മരിച്ചു പോയിട്ടുണ്ടല്ലോ, അവർക്കൊന്നും ഇപ്പൊ തൗബ ചെയ്യാൻ പോലും അവസരം ഇല്ലല്ലോ, അവർക്കൊന്നും കഅബാലയത്തിലേക്ക് നിസ്കരിക്കാനുള്ള അവസരം ഉണ്ടായില്ലല്ലോ, അവർ ആ ബൈത്തുൽ മുഖദ്ദസിൽ നിസ്കരിക്കുന്ന കാലത്തല്ലേ മരിച്ചു പോയത്. അങ്ങനെയാണെങ്കിൽ അവർക്ക് പരലോകത്ത് നഷ്ടപ്പെടൂലേ? ഇങ്ങനെ ഇങ്ങനെ വേണ്ടാത്ത പ്രശ്നങ്ങൾ മുഴുവൻ മുനാഫിഖുകൾ ഉണ്ടാക്കിയപ്പോഴാണ് ബഹുമാനപ്പെട്ട പരിശുദ്ധ ഖുർആനു ഷരീഫ് അതിന് മറുപടി പറഞ്ഞത്.
നിങ്ങളെ ഒരാളുടെയും ഈമാൻ അള്ളാഹു തആല നഷ്ടപ്പെടുത്തി കളയുകയില്ല, നിങ്ങൾ പേടിക്കേണ്ട എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതിന്റെ പിന്നിൽ മുനാഫിക്കുകൾ നിങ്ങൾ കുഴപ്പമുണ്ടാക്കിയപ്പോഴാണ്, പ്രശ്നം ഉണ്ടാക്കിയപ്പോഴാണ്. അപ്പൊ ഇതെന്താ നമ്മൾ ചിന്തിക്കേണ്ടത്? വളരെ ഗൗരവമായി ആലോചിക്കണം. ഈ കാര്യങ്ങളിലെല്ലാം പല വ്യത്യാസങ്ങളും കാലഘട്ടത്തിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. ശാഖാപരമായ കാര്യങ്ങളിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് അഭ്യാസങ്ങളുടെ കാലത്ത് ഉണ്ടായിട്ടുണ്ട്. ശാഖാപരമായ കാര്യത്തിൽ, അടിസ്ഥാനപരമായ കാര്യത്തിൽ യാതൊരു വ്യത്യാസവും. അത് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നിസ്കരിച്ച ആളുകൾക്ക് അള്ളാന്റെ കൽപ്പന അന്ന് അങ്ങനെയാണ്, അവർക്ക് ജോലി കിട്ടും. പിന്നീട് ബഹുമാനപ്പെട്ട കാട്ടാലയത്തിലേക്ക് നിസ്കരിച്ചാലും അള്ളാന്റെ കൽപ്പന അങ്ങനെയാണ്, കൂലി കിട്ടും. പേടിക്കണ്ട, അത് പറഞ്ഞ് നിങ്ങൾ ഇത്തനെ ഉണ്ടാക്കുകയും വേണ്ട എന്ന് പരിശുദ്ധ ഖുർആൻ ഷരീഫ് അവർക്ക് മറുപടി പറഞ്ഞു. മുഅ്മിനീങ്ങൾ ചിന്തിക്കാം. ഇവിടെ ഞാൻ ഈ പറയുന്നതിന്റെ അടിസ്ഥാനം, ബഹുമാനപ്പെട്ട സത്യദീനിൽ അതിന്റെ ഒരു വഴിയുണ്ട്. ആ വഴി വളരെ ഭദ്രമാണ്, യാതൊരു പ്രശ്നവും ആ കാര്യത്തിലില്ല. അത് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വഹാബത്തിനെ ഏൽപ്പിക്കുകയും സ്വഹാബത്ത് അമ്പിയാക്കളെല്ലാം പറഞ്ഞ അതേ വഴിയിലാണ് തങ്ങൾ തന്റെ ദീനിനെ സ്ഥാപിച്ചിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നൽകിയിട്ടുള്ള ആ സത്യദീൻ അമ്പിയാക്കന്മാരുടെ മുഴുവനും പള്ളിത്തറയിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. ഒരു വ്യത്യാസം അവർക്കിടയിലില്ല. ആ രൂപത്തിൽ ബഹുമാനപ്പെട്ട സ്വഹാബത്തിനെ പഠിപ്പിച്ചു പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. തബഈങ്ങളെയും പഠിപ്പിച്ചു. അത് ആ നിലവാരത്തിൽ തന്നെയാണ് ഇന്നും ലോകത്ത് യാതൊരു പ്രശ്നവുമില്ലാതെ ബഹുമാനപ്പെട്ട സത്യദീൻ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ചിന്തിക്കണം. ആ മാർഗത്തിനാണ് അഹ്ലു സുന്നത്തി വൽജമ എന്ന് പറയുന്നത്. ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കുക എന്നുള്ളത് മുഅ്മിനീങ്ങളുടെ കടമയും കർത്തവ്യവുമാണ്. അതെല്ലാവരും ഗൗരവമായി ചിന്തിക്കണം. എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാനുള്ള കാരണം എന്നാൽ, അതൊരു വിഷയം അതിൽ ഉൾപ്പെടുത്താൻ തന്നെ കാരണം അതായിരിക്കും. എന്തുകൊണ്ട്? ഇന്ന് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മാർഗത്തിൽ ഒരു നിലനിൽപ്പൊന്നും മനുഷ്യർക്കില്ല. ഒരു കൃത്യമായ മാർഗത്തിൽ നിൽക്കണമെന്ന ചിന്തയില്ല. അത് ഏത് വഴിക്കാണെങ്കിലും അങ്ങനെ ഒരു പോക്ക് പോവുക എന്നേ ഉള്ളൂ. പുരസ്കരിക്കും, നോമ്പ് ഒൽക്കും, പുരസ്കരിക്കുന്നവർ പുരസ്കരിക്കും, നോമ്പ് ഒൽക്കും, അങ്ങനെയൊക്കെ കൗണ്ട് ചെയ്യും. അതിനൊരു മാർഗം എന്ന ഒരു രീതിയില്ല. ഈ അടുത്ത കാലഘട്ടത്തിലായി അത്തരം വിഷയങ്ങൾ അധികരിച്ചിരിക്കുന്നു. ഇനിയിപ്പോ നമ്മൾ ബഹുമാനപ്പെട്ട റജബ് മാസത്തിൽ പ്രവേശിച്ചു. ഒന്നര മുക്കാൽ ഒന്നേ മുക്കാൽ മാസം കഴിഞ്ഞാൽ പരിശുദ്ധമായ റമദാൻ മാസം ആരംഭിക്കും. അല്ലാഹു തആല ഭംഗിയായി അതിൽ പ്രവേശിക്കാനും അല്ലാഹുവിന്റെ പൊരുത്ത് നേടാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. റമദാന്റെ ഒരു പ്രത്യേകതയാണല്ലോ തറാവീഹ്. എന്താണ് ഇന്ന് പുതിയ തലമുറയുടെ തറാവീഹിന്റെ വീക്ഷണം? ചില പള്ളികളിലെ 8:00, 3:00, 11:00 നിസ്കരിക്കും. ഭൂരിഭാഗം മുസ്ലിമീങ്ങളുടെ പള്ളികളിൽ, ബഹുമാനപ്പെട്ട സുന്നത്തി ജമാഅത്തിന്റെ പള്ളികളിൽ 20 തറാവീഹ് നിസ്കരിക്കും. ഇന്നത്തെ പുതിയ നിലവാരം എന്താണ്? ഇന്നത്തെ പുതിയ രീതി എന്താണ്? അപ്പോൾ അവൻ ഏത് പള്ളിയിലാണോ കയറിയത് നിസ്കാരം പോലെ നിസ്കരിക്കും. അവിടെ 8:00, 3:00, 11:00 അപ്പോൾ അങ്ങനെ നിസ്കരിക്കും. 20:00 അപ്പോൾ അങ്ങനെ നിസ്കരിക്കും. ഇങ്ങനെ ഒരു പുതിയ രീതി നമ്മൾക്കിടയിൽ രൂപപ്പെട്ടു. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് എന്നാൽ, അടിസ്ഥാനത്തെക്കുറിച്ചുള്ള ഒരു കൃത്യമായ ബോധം പുതിയ തലമുറക്ക് നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. ഇത് വളരെ വലിയ ആപത്താണ് ഇപ്പോൾ ഉണ്ടപ്പെട്ടിട്ടുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ബഹുമാനപ്പെട്ട സ്വഹാബത്തിലെ 20 തറാവീഹിന് ഇമാമത്ത് നിന്നത് മറ്റാരുമല്ല മഹാനായ ഉബൈബ്നു കഅബ് റളിയല്ലാഹു അൻഹു.
മഹാനായ സൈദ്ദിന്റെ കാലഘട്ടത്തിലാണ് തറാവീ ഇന്നത്തെ രൂപത്തിൽ കൃത്യതയിലും അന്ന് മുതൽ ഇന്ന് വരെ അണമുറിയാതെ ഒരു പ്രവാഹം പോലെ അത് വളരെ ഭംഗിയായി നിർവഹിച്ചു പോരുന്നത്, അതിന്റെ കൃത്യത കാണിച്ചത് അതിൽ ഒരു ഏക ജമാഅത്തിന്റെ പേരിൽ അത് പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി അതിന് കൃത്യത വരുത്തത് മഹാനായ സൈദ്ദിന്റെ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഈ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു ആരാണ്? ഇന്നല്ലാഹു വദഅ അൽഹഖ് അലാ ലിസാനി ഉമറ. ഉമർ ബിൻ ഖത്താബിന്റെ നാവിന്റെ മേൽ അല്ലാഹു തആല സത്യത്തെ സ്ഥാപിച്ചിട്ടുണ്ട്. നബിയായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും വലിയ ആളാണ് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. ഒന്ന്, രണ്ട്, ബഹുമാനപ്പെട്ട സയ്യിദുനാ ജിബ്രീൽ ഹബീബിന്റെ അരികിൽ വരികയാണ്. വല്ലാതെ സന്തുഷ്ടനാണ്, വല്ലാത്തൊരു സന്തോഷത്തിലാണ്, വല്ലാത്തൊരു ആനന്ദത്തിനും നിർവൃതിയിലും വല്ലാത്തൊരു റാഹത്തിനും ആയിട്ട് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളുടെ അരികിൽ വന്നു. അപ്പോൾ ഹബീബായ നബി തങ്ങൾ ചോദിക്കാണ് ജിബ്രീലെ, വല്ലാത്ത ഫറഹിലും സുറൂറിലും ആനന്ദത്തിലും സന്തോഷത്തിലും ഒക്കെ ആയിട്ടാണല്ലോ നിങ്ങളെ ഇന്ന് ഞാൻ കാണുന്നത്. ഒരിക്കലും ഇതുപോലെ ഇതുപോലെ ഈ സന്തോഷം പോലെ ഒരു സന്തോഷം മുമ്പ് ഒരിക്കലും നിങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ നിങ്ങൾക്ക് ഞാൻ കണ്ടിട്ടില്ലല്ലോ. ഇത് വല്ലാത്തൊരു ആനന്ദവും സന്തോഷവും കൊണ്ടല്ലേ നിങ്ങളെ ഇന്നത്തെ ദിവസം വരുന്നത്. എന്താണ് നിങ്ങളുടെ ഈ സന്തോഷത്തിന് കാരണം എന്ന് ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സയ്യിദുനാ ജിബ്രീൽ. അപ്പോൾ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയാണ്, ഞാൻ മാത്രമല്ല മുത്ത് നബിയേ, ആകാശത്തെ മലക്കുകൾ മുഴുവനും ഇന്ന് വല്ലാത്തൊരു ആഘോഷത്തിലാം, എല്ലാവരും ഇന്ന് വല്ലാത്ത ആനന്ദത്തിലാം. എന്താണില്ല എനിക്ക് ഇത്ര വലിയ ആനന്ദം? ഫരിഹത്തിൽ മലാഇക്കത്ത് ബിസ്ലാമി ഉമറ അത് കാരണം ആകാശമസ്ലിം മലക്കുകൾ മുഴുവനും ഇന്ന് ആഘോഷത്തിനും സന്തോഷത്തിനുമാണെന്ന് സയ്യിദുനാ മുസ്ലിമായ ദിവസമാണ് വല്ലാത്ത സന്തുഷ്ടനായി സയ്യിദുനാ ജിബ്രീൽ വരുന്നത് അലൈഹിസ്സലാം. എന്നിട്ട് തന്നെ ന്യായം പറയും, എന്താ ന്യായം? ഞാൻ മാത്രമല്ല ആകാശത്തെ കോടാനെ കോടാനെ കോടി മലക്കുകളിൽ എല്ലാവരും ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ആനന്ദത്തിനും സന്തോഷത്തിനുമാണ്. എല്ലാവർക്കും ഇന്ന് ആനന്ദമാണ്. എന്തുകൊണ്ട്? മുസ്ലിമായിട്ടുണ്ടല്ലോ നബിയെ, അതാണ് ആകാശത്തെ മലക്കുകൾക്ക് ഇത്ര വലിയ സന്തോഷമുണ്ടാകാൻ കാരണമെന്ന് മഹാനായ സയ്യിദുനാ ജിബ്രീൽ അലൈഹിസ്സലാം മുത്ത് മുഹമ്മദ് മുസ്തഫ ഞങ്ങളോട് പറഞ്ഞു. നമ്മൾ ചിന്തിക്കണം. അപ്പൊ അത്രയും വലിയ മഹാനാണ് ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. വേറൊരു ഹദീസ് ഹബീബായ മുഹമ്മദ് മുസ്തഫ തങ്ങൾ പറയുന്ന രണ്ടാം, ഇദാ സലക ഉമർ ഫജ്ജൻ യസ്ലുക്കു ശൈത്താനു ഫജ്ജൻ ആഖർ. ഒരു വഴിയിലേക്ക് ഉമർ കയറിയാൽ ആ വഴിയിൽ പിന്നെ പിശാച് നിൽക്കുകയില്ല. അത്ര വലിയ കൊല്ലം വരെയും അല്ലാഹു ഖിയാമത്തു നാൾ വരെ നിലനിർത്തി തരട്ടെ. മക്കത്തെ പള്ളിയും അങ്ങനെ തന്നെയാണ്. നിങ്ങൾ ചിന്തിക്കുകയും ഒരു തെളിവില്ലാത്ത കാര്യം അവർ ചെയ്യും. അതാണ് ദീനിന്റെ അടിത്തറ. എന്തുകൊണ്ട്? നാളെ അള്ളാഹുവിന്റെ കോടതിയിൽ നമ്മൾ ഭയപ്പെടണം. അള്ളാന്റെ കോടതിയിലെ അമലുകൾ സ്വീകരിക്കാതെ വന്നാൽ എന്ത് ചെയ്യും? നിങ്ങളെ ചിന്തിക്കണം. അതുകൊണ്ട് അള്ളാഹു പൊരുത്തപ്പെട്ട അടിമകളുടെ കൂടെ തന്നെ മുസ്ലിമീങ്ങൾ നിലകൊള്ളണം. ആ മാർഗമാണ് ബഹുമാനപ്പെട്ട സുന്നത്തെ ജമാഅത്തിന്റെ മാർഗം. ആ മാർഗത്തിലുള്ള മുസ്ലിമീങ്ങൾ ഒരു കാരണവശാലും തെറ്റാൻ പാടില്ലാത്തതാണ്. അത് വളരെ കർശനമായി മുസ്ലിമീങ്ങൾ ഇന്ന് ചിന്തിക്കണം. ഇത് ആഹൃതമാനാണ്. ആഹൃതമാന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണ്? ഈമാൻ നഷ്ടപ്പെട്ടു പോവുക എന്നാൽ രാവിലെ മുമ്പിനായവൻ വൈകുന്നേരം കാഫറാവുന്ന കാലം വരുമെന്ന് മുഹമ്മദ് അതല്ലേ ചിന്തിക്കുന്നത്. അത് മെല്ലെ 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 തന്നെ ആയി പോവുക. അതായത് ഒരു സെക്കൻഡ് ഒരു മിനിറ്റ് കൊണ്ട് ഒരാൾ കാഫറാവല്ല ചെയ്യാൻ. ആദ്യം അവൻ വിദ്യാർത്ഥിയിലേക്ക് പോകും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് പോകും, പിന്നെ അങ്ങോട്ട് പോകും. അവൻ മെച്ചപ്പെട്ടു. ലോക ചരിത്രത്തിൽ ഒരു തുല്യതയില്ലാത്ത ഒരു സംഭവം ഇതാ ഒരു പെണ്ണ് ചെയ്തിരിക്കുന്നു നമ്മുടെ കേരളത്തിൽ കഴിഞ്ഞാൽ അവനെ കാണിച്ചു. എന്താ ചെയ്തിട്ട്?
ചെയ്തത്. വെള്ളിയാഴ്ച ജുമാ നിസ്കാരത്തിൽ ഇമാമത്തുണ്ട്. അതിന്റെ പിന്നിൽ കുറച്ച് ആണുങ്ങൾ അവരും ഔമുഖങ്ങളായി. പത്രക്കാർ ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്താ പറഞ്ഞത്, ഖുർആനിലെവിടെയും പുരുഷന്മാർ തന്നെ നിസ്കാരത്തിൽ ഇമാമത്ത് നിൽക്കണം എന്ന് ഖുർആനിലില്ല. ഖുർആനിൽ നമ്മൾ അംഗീകരിക്കുന്നു, ഖുർആനിൽ അങ്ങനെയില്ല. ചിന്തിക്കുന്നു, അതിവിടെ പലരും പലരും ചാനലുകൾ ബന്ധപ്പെട്ട പലരും അതിന്മേൽ ഏറ്റുപിടിച്ചു ഒരു വിഭാഗം ആളുകൾ. അത് ഇവിടുത്തെ ഒരു വിദേശ കക്ഷിയുടെ മുത്തദ്ദേഹങ്ങളായ കേരള നദുമത്തിൽ മുജാഹിദീന സ്ഥാപനത്തിൽ പഠിച്ച ഒരു പെണ്ണാണ്. ആ പെണ്ണാണ് ഈ സംഭവം ചെയ്തത്. എന്താ അവർ പറഞ്ഞത്, പരിശുദ്ധ ഖുർആനിൽ അങ്ങനെ ഒരു ന്യായം ഒരു ന്യായമില്ല. പെണ്ണിനും ഇമാമത്ത് നിൽക്കാം, ആണ് തന്നെ ഇമാമത്ത് നിൽക്കണം എന്നൊന്നുമില്ല. ഇപ്പോൾ അത്രയേ വന്നിട്ടുള്ളൂ. ഇനി കുറച്ച് കഴിഞ്ഞാൽ ഇനി ഇവരുടെ വേക്ക് വേറൊരു ജനത വരാം. എന്ത് പറയും, ജുമാ അനുസ്കരിക്കണം എന്ന് തന്നെയാണ്. എന്തുകൊണ്ട് ആയത്ത് ഇങ്ങനെയാണ്, മുഅ്മിനീങ്ങളെ വെള്ളിയാഴ്ച ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ ഓടണം. ഫസഇലാദിക്കില്ല, നിങ്ങൾ ഓടണം, നിങ്ങൾ ഓടണം. നിസ്കരിക്കണം എന്ന ആയത്തില്ല, ഫസഇലാദിക്കില്ല, ഓടണം. അപ്പോൾ ഇനി പുതിയ ഒരു പാർട്ടി ഇതിന്റെ ശേഷം വന്നിട്ട് പറയാം, വെള്ളിയാഴ്ച നിസ്കരിക്കേണ്ടതില്ല, ഓടിയ മതി. ഫസഇലാദിക്കില്ല, കൽപ്പന അങ്ങനെയാണ്, ഓടണം എന്നാണ്. അപ്പൊ ഞാൻ പുതിയൊരു പാർട്ടി വരും, ആ പാർട്ടിന്റെ ബേക്കിൽ നേരാൻ സാധ്യത ഉണ്ടത് എന്ന് വരും നിനക്കറിയില്ല. പക്ഷേ അങ്ങനെ വരും, അല്ല അതൊന്നും നേരം വൈകാതെ തന്നെ അങ്ങനെ ഒരു പാർട്ടി വരാനും സാധ്യതയുണ്ട്. അള്ളാഹു തആല കാത്തു രക്ഷിക്കട്ടെ. അതൊക്കെ വരും, അതൊക്കെ വരും, അതൊക്കെ വരും, അതെല്ലാം വരും. പരിശുദ്ധ ഖുർആനെ കളവാക്കുന്നവർ ഈ സമുദായത്തിലുണ്ടാവും. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. നിങ്ങൾ ചിന്തിക്കി, നിങ്ങളെ ചിന്തിക്കണം, എന്താണ് ഇവർക്കൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നത്. അതിന്റെ പിന്നിൽ കുറെ ആളുകൾ എന്തവർക്കൊക്കെ സംഭവിക്കുന്നത്, ഇവർക്ക് സംഭവിക്കുന്നത് എന്തെന്നാല് അടിത്തറ പറ്റി പോയി. കുട്ടികൾ പട്ടം പറപ്പിക്കും, അത് കയ്യിൽ നിന്ന് അതിന്റെ ആ പട്ടം എത്രയും പറക്കും, പക്ഷെ അത് കൈ പോകൂല. നേരെ മറിച്ച് പിടിവിട്ടാലോ, പിടിവിട്ടപ്പിന് എതിരെയും പോകും, എവിടെയും പോകും, എങ്ങോട്ടും പോകും. എന്നതുപോലെയാ പിടുത്തം നഷ്ടപ്പെട്ടു പോയും ശക്തിയോടെ പിടിക്കണമെന്ന് പറഞ്ഞത് വളരെ പിടിക്കണം. കാറ്റുമുഖോളും അധികരിച്ചാൽ അത് ശക്തിയോടുകൂടെ പിടിക്കണം. ദീനിന്റെ അടിത്തറ തകർത്തുകൊണ്ടിരിക്കുന്ന ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു എന്ന് മുസ്ലിമീങ്ങളെ ചിന്തിക്കണം. ദീനിനെ മുൻഗാമികളായ സ്വാലിഹീങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള അടിത്തറ ഇല്ലാതെയാക്കാനുള്ള പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഏത് വഴിയിൽ പോയാലും നിസ്കരിച്ചാൽ മതി, നോമ്പ് നോറ്റാൽ മതി എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന ആളുകൾ അധികരിച്ചിരിക്കുന്നു. എങ്ങനെ പോയാലും വണ്ടി നിസ്കരിച്ചാൽ മതി, നോമ്പ് നോറ്റാൽ മതി എന്ന്. അതാണ് അടിത്തറയെങ്കിൽ കുട്ടി മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്ന ആദ്യത്തെ ദിവസം തന്നെ നിസ്കാരം കൊണ്ട് കൽപ്പിക്കുകയല്ലേ ചെയ്തിട്ടുള്ളത്? അങ്ങനെയല്ലല്ലോ ഹബീബായ റസൂലുള്ളാഹി ചെയ്തത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്കി, മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. നിസ്കാരത്തിന് വലിയ കൂലി കിട്ടൂല, കിട്ടും. പക്ഷേ എന്ത് വേണം, ഈമാൻ ശരിയാവണം. ഈമാൻ ശരിയാവാതെ നിസ്കാരത്തിന് പ്രതിഫലം ലഭിക്കുകയില്ല, നോമ്പിന് പ്രതിഫലം ലഭിക്കുകയില്ല, ഹജ്ജിന് പ്രതിഫലം ലഭിക്കുകയില്ല. ഏത് അമലിന് പ്രതിഫലം ലഭിക്കണമെങ്കിലും അവന്റെ ഈമാൻ ശരിയാവണം. അവരോട് പറയപ്പെട്ടത് അന്നാസ് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്നാണ്. ആരാണ് ഈ അന്നാസ്? അൽ അവാഇലു മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അൽ അവ്വലൂൻ, ഒന്നാം കാലത്തെ ആളുകൾ. അവർ വിശ്വസിക്കുന്നത് പോലെ വിശ്വസിക്കണം എന്ന് അബി ബക്കരിൻ, ഉമർ, ഉസ്മാൻ, അലി തുടങ്ങിയ മഹാന്മാരായ ആളുകൾ അവർ വിശ്വസിക്കുന്നത് പോലെ നമ്മൾ വിശ്വസിക്കണം എന്ന് പിൻഗാമികളോട് പറയപ്പെട്ടാൽ നിങ്ങൾ അങ്ങനെ വിശ്വസിക്കണം. സദ്യക്കുള്ളവർക്ക് പറയും അങ്ങനെ വിശ്വസിച്ചോ, അങ്ങനെ വിശ്വസിക്കണം. അൻ
അന്നാസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കുക എന്ന് പറയപ്പെട്ടാൽ ഖാലു അനുഉ്മിനു കമാ ആമന സുഫഹ, ആ വിഡ്ഢികൾ വിശ്വസിച്ചതുപോലെ ഞങ്ങൾ വിശ്വസിക്കണമെന്നോ എന്നവര് മറുപടി പറയും. നിസ്കരിക്കൂലേ, അവര് നിസ്കരിക്കും. മുനാഫിക്കങ്ങളെ പറ്റി ഇറങ്ങിയ ആയത്താണിത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് മുനാഫിക്കങ്ങളെ പറ്റി ഇറങ്ങിയ ആയത്താണ്. എന്താണ് ഈ ആയത്തിന്റെ മർമ്മം? മുനാഫിക്കങ്ങളോട് പറയുകയാണ്, നിങ്ങൾ ആദ്യകാലക്കാര് ഈമാൻ കൊണ്ടതുപോലെ ഈമാൻ കൊള്ളണം എന്ന് പറഞ്ഞാൽ അവർ പറയും ആ വിഡ്ഢികൾ ചെയ്തതുപോലെ വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണമെന്നാണോ പറയുന്നത്? ആരാണ് ഇപ്പൊ ഇവിടെ വിഡ്ഢി എന്ന് പറഞ്ഞത്? അബി ബക്കരിൻ ബഹുമാനപ്പെട്ട സയ്യിദ്ന സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു, ബഹുമാനപ്പെട്ടവരാണ് ഇവിടെ ഒന്നാമതായി വിഡ്ഢിയാക്കിയത്. ചിന്തിക്കേ, സിദ്ദീഖുൽ അക്ബറിനെയാണ് വിഡ്ഢിയാക്കിയത്. ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു, ലോകം കണ്ട ഏറ്റവും വലിയ ആശിഖ് റസൂലായ മഹാനായ സയ്യിദ്ന സിദ്ദീഖ്. ഇവിടെ വളരെ ചിന്തിക്കണം. അതാ ഇസ്ലാമിൽ അന്ന് തന്നെ രണ്ട് പാർട്ടിയുണ്ട്. ഏതാ? ഒരു പാർട്ടി, ഒരു പാർട്ടി ഈമാനെ മുൻതൂക്കം നൽകുന്ന പാർട്ടി. ഒരു പാർട്ടിയോ? ഒരു പാർട്ടിക്ക് ഈമാനിലൊന്നും വലിയ താല്പര്യമില്ല. അവര് ജനങ്ങളെ മുന്നിൽ കാട്ടിക്കൂട്ടുന്ന പണികൾ എടുക്കും. അപ്പോൾ അവരോട് കൽപ്പിച്ചു, അള്ളാഹു തആലയുടെ കൽപ്പന വന്നു, എന്ത് നിങ്ങൾ ഇങ്ങനെ ചെയ്താൽ പറ്റൂല. നിങ്ങള് ആ അവലൂനയായ അബീ ബക്കരിൻ ബഹുമാനപ്പെട്ട സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ് വബിലാലിൻ വഅമ്മാലിൻ വഹബ്ബാബിൻ, ഇങ്ങനെയുള്ള മഹാന്മാര്, ബിലാലിബിൻ റബാഹ് ബഹുമാനപ്പെട്ട ഹബ്ബാബിൻ അറത്ത്, ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ തുടങ്ങിയ ബഹുമാനപ്പെട്ട സയ്യിദ് റളിയല്ലാഹു അൻഹു ബിൻ ഹാരിസ, ഇങ്ങനെ തുടങ്ങിയ മഹാന്മാർ അവരാണല്ലോ ലൗബലൂന മിൻ അസ്ഹാബി റസൂലില്ലാ, അവര് വിശ്വസിച്ചതുപോലെ നിങ്ങൾ വിശ്വസിക്കണം എന്ന് അവരോട് പറയപ്പെട്ടാൽ ഖാനു അനുഉ്മിനു കമാ ആമന സുഫഹ, ആ വിഡ്ഢികൾ ചെയ്തതുപോലെ ചെയ്യാൻ ഞങ്ങൾ ഒരിക്കലും തയ്യാറില്ല എന്നവർ മറുപടി പറയും. ഇവരാണ് ഏറ്റവും വലിയ ചതിയന്മാർ, ഇവർക്ക് നരകത്തിന്റെ അടിത്തട്ടാണ് എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്നവർ നിസ്കരിക്കൂലേ? നിസ്കരിക്കും. ഒരു നിസ്കാരത്തെ പറ്റി ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ അവസാനം, ഫവൈലുല്ലിൽ മുസല്ലീൻ, പല നിസ്കാരക്കാർക്കും നരകമാണ്. എന്തുകൊണ്ട്? ഈമാൻ ഉറപ്പിക്കൂല. ഈമാനിൽ ഒരു കണിശത അവർക്ക് ഉണ്ടാവില്ല. നിസ്കരിക്കും, ഈമാനിൽ അവർക്ക് കണിശത ഉണ്ടാവുകയില്ല. അവർ സാലിഹീങ്ങളായ മുൻഗാമികളെ നിസാരന്മാരാക്കും, സ്വാധീനങ്ങളായ മുൻഗാമികളെ അവർ തള്ളിക്കളയും. എന്തിനൊരു ഒരു അങ്ങനെയൊരു അടിത്തറയുണ്ട്? ഈ ദീനിലെ ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബറിന്റെ സ്ഥാനം വളരെ വലുതാണ്. വളരെ നമ്മളെല്ലാവരും ചിന്തിക്കണം. എന്തുകൊണ്ട് സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു എന്തിനേക്കാളും ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തങ്ങളെ മുന്തിച്ച ആളാണ് ബഹുമാനപ്പെട്ട സയ്യിദ്ന സിദ്ദീഖ്. സിദ്ദീഖിന്റെ പേര് സിദ്ദീഖ് എന്നല്ല, ബഹുമാനപ്പെട്ട സിദ്ദീഖിന് സിദ്ദീഖ് എന്ന് പേര് കിട്ടാനുള്ള ആ കാരണം എന്താ? കാരണം അസ്ഹാബികൾക്കിടയിലും അറബികൾക്കിടയിലും അബൂബക്കർ, ബക്കറിന്റെ ബാപ്പ അബൂബക്കർ എന്ന് പരക്കെ അറിയപ്പെട്ടിരുന്ന ബഹുമാനപ്പെട്ട സയ്യിദ്ന അബൂബക്കർ സിദ്ദീഖ്. എങ്ങനെ സിദ്ദീഖായത്? അത് ബി മഹബ്ബത്തി റസൂലില്ലാ വബി വബി ഈമാനി വഈമാനി വതസ്ദീഖി ബി റസൂലില്ലാ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയി, തിരിച്ചു വന്നു. തിരിച്ചു വന്നിട്ട് മക്കായിൽ വന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ, ഞാന് ഇന്നലെ രാത്രി ബൈത്തുൽ മുഖദ്ദസിൽ പോയി, പിന്നെ അവിടുന്ന് പോയി ആകാശം കണ്ടു, ഞാൻ വലിയ ലോകങ്ങളൊക്കെ പോയി വന്നു എന്ന് ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞപ്പോ ഇത് മക്കാര് ചിരിച്ചു തള്ളി. ചിരിച്ചു തള്ളിയത് മാത്രമല്ല, ഇത് പലരും സ്വാധീനിച്ചു. എങ്ങനെ? ഇസ്ലാമിൽ ചേർന്ന 13 ആളുകൾ ആ രാത്രി ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയി, ആ പകലിൽ ഇസ്ലാമിന്റെ പുറത്തേക്ക് പോയി. ഹബീബായ റസൂലുള്ളാഹി ഇസ്ലാം, 13 ആളുകൾ മുർത്തദ്ദായി ആ പകലിൽ റസൂലുള്ള പറഞ്ഞപ്പോൾ. അതായത് ഈ മദ്ദഈഫായ പൊതുവിശ്വാസികളായ ആളുകൾ അവരെ മുന്നിൽ മക്കാർ പറഞ്ഞു, ഇന്നഹും മജ്നൂനുൻ, ഇത് ഭ്രാന്തനാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം വർക്കം പറ മുത്തു മുഹമ്മദ് മുസ്തഫ. വളരെ ചിന്തിക്കണം മനുഷ്യന്മാരെ. ഈമാന്റെ ബലം എന്ന് പറഞ്ഞാൽ അത് വലിയ സംഭവമാണ്. അത് ചെറിയ സംഗതിയായി കാണുകയേ ചെയ്യരുത്.
ഫുറൂഇയാത്തായ കാര്യത്തിൽ അതിന്റെ കോന്തല പിടിച്ച് നടക്കുക, ഈമാനെ നിസ്സാരപ്പെടുത്തുക, ഇത് പുതിയ രീതിയാണ്. ആ രീതി അള്ളാഹുന്റെ കോടതിയിൽ പരാജയപ്പെടും. ഇത് എത്ര പറയുന്നാൽ നമ്മളെ പോലത്തെ അവർ പറഞ്ഞാൽ നിങ്ങൾ അത് വില വെക്കുകയില്ല. പലരും അത് വില വെക്കൂല, പലരും അത് നിസ്സാരപ്പെടുത്തും. എന്തുകൊണ്ട്? ഇന്ന് ഇവര് പുതിയ ലോകമാണ്. എന്താ ഇന്നത്തെ പുതിയ ലോകത്തിന്റെ അവസ്ഥ എന്താ? മനുഷ്യന്മാർക്ക് ഇങ്ങനെ കാട്ടിക്കൂട്ടി നടക്കുക, കുറെ നിസ്കാര ടാമ്പും കാട്ടിക്കൂട്ടിയൊക്കെ. നാ നിസ്കാരം നല്ലതല്ലേ? നല്ലതാണടോ. ഈമാൻ ഉണ്ടെങ്കിൽ നല്ലതാണ്, ഇല്ലെങ്കിൽ നല്ലതല്ല. ഇല്ലെങ്കിൽ അത് നരകത്തിലേക്കുള്ള ഫവൈലുല്ലിൽ മുസല്ലീൻ. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇത് നമ്മൾ ചിന്തിക്കണം. ഇവിടെ ഇത് പറയാൻ എമ്പാടും ആളുകൾ ഉണ്ടായിരുന്നു. ആ ആളുകളിൽ വലിയ വലിയ കുബാരിങ്ങളായ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ മരിച്ചുപോയി. പഴയ കാലത്ത് ഈമാന്റെ വിശദീകരണം നൽകുന്ന വലിയ വലിയ ആളുകളുണ്ടായിരുന്നു. നിങ്ങളെ ഈ കാസർകോട് എന്ന വലിയ തോഫിയക്കുള്ള ഒരു നാടാണ്. ഇവിടെ ജോലി ചെയ്തിരിക്കുന്ന കാലത്താണ് മഹാനായ ഷംസുൽ ഉലമ റഹ്മഹുള്ളാഹിയുടെ അനുജൻ ബഹുമാനപ്പെട്ട ഈ കെഹസൻ മുസ്ലിയാരി വഫാത്തായത്. അല്ലാഹു തആല അവരുടെയൊക്കെ ദറജയേറ്റി കൊടുക്കട്ടെ. അവര് ആരാണ് എന്ന് ചോദിച്ചാൽ കേരളം മുഴുവനും ഈമാൻ കാര്യം പഠിപ്പിച്ച ആൾ അദ്ദേഹമാണ് എന്ന് പറയും. പുതിയ തലമുറയിൽ 20-ാം നൂറ്റാണ്ടിൽ കേരളത്തിൽ ഈമാന്റെ മസലൊക്കെ പഠിപ്പിച്ചതിൽ വലിയ സ്ഥാനം മഹാനായ ഒന്നിനായ ഈ കെഹസൻ മുസ്ലിയാർക്കാണ്. അള്ളാഹു തആല അവരുടെ ദറജയേറ്റി കൊടുക്കട്ടെ. അള്ളാഹുവിനെ ദറജയേറ്റി കൊടുക്കട്ടെ. ഇവരൊക്കെ അവരെ കണ്ടിട്ടുണ്ടാവും. ഇവരൊക്കെ അവരെ കണ്ടിട്ടുണ്ടാവും. ഹസൻ മുസ്ലിയർ എന്ന് പറഞ്ഞാൽ വലിയ ആളായിരുന്നു അദ്ദേഹം. വലിയ ആളായിരുന്നു. വലിയ ആള്, വലിയ ആള് എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ വിചാരിച്ച വലിയൊരു ജന്തു എന്നല്ല, അർത്ഥത്തിനല്ല. അള്ളാഹുവിന്റെ അടുക്കൽ വലിയ സ്ഥാനമുള്ള ഒരാളാണ്. എന്തുകൊണ്ട്? അവരുടെ അധ്വാനമാണ് ഈ കേരളക്കരയിൽ എന്താണ് ഈമാന്റെ മുസലഖി എന്ന് പുതിയ തലമുറക്ക് മനസ്സിലായിട്ടുള്ളത്. പുതിയ തലമുറ ഒരു വലിയ വലിയ അങ്ങനത്തെ ഓരോ തലമുറയിലും അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇന്നത്തെ അവസ്ഥ നേരെ അട്ടിമറിഞ്ഞു. പിന്നെ വേറെ ഒരു കാരണമുണ്ട്. ഒരു ആലിമം പറഞ്ഞാൽ അത് സ്വീകരിക്കുന്ന ഒരു ഒരു രീതിയും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. ഒരു ആലിമം പറഞ്ഞാൽ അത് സ്വീകരിക്കും. ഇന്നിപ്പോ ആലിമും ജാഹിലും തമ്മിൽ തന്നെ ഫർഖില്ലാതെയായി. ആലിമും ജാഹിലും തമ്മിൽ ഫർഖില്ല. ഒന്നിനും ഫർഖില്ല. ആലിമും ജാഹിലും ഫർഖില്ല. ആലിമിനെ ശ്രദ്ധിക്കുന്നതിനേക്കാൾ ജാഹിലിനെ ശ്രദ്ധിക്കും. ആലിമിനെ തട്ടിപ്പായി തള്ളിക്കളയും, ജാഹിലിനെ ശ്രദ്ധിക്കും. ഇതൊക്കെ പുതിയ കാലമാണ്. യുസദ്ദഖുൽ കാദിബു വയുകദ്ദബു സദി. പറഞ്ഞിട്ട് കാര്യമില്ല. അത് പറഞ്ഞിട്ട് കാര്യം. ഇന്നിപ്പോ കുറെ ആളുകളുടെ കയ്യിൽ ഒരു ഖുർആൻ പരിഭാഷ, അത് നോക്കിയിട്ട് ഒരു മാന വെക്കുക. ആ മാന ആരെയും ചോദ്യം ചെയ്യും, എന്തും തള്ളിക്കളയും. ചിന്തിക്കും. അങ്ങനെ ഒരു പുതിയ കാലഘട്ടമാണ് ഇന്ന് വന്നിട്ടുള്ളത്. ഇവിടെ പറഞ്ഞതിന്റെ നിങ്ങൾ ചിന്തിക്കണം. വൈദാ ഖൈല ലഹും ആമിനു കമാ ആമനന്നാസ്. അന്നാസ് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. ആരാണ് അന്നാസിന്റെ ഒന്നാമത്തെ ആള്? സയ്യിദുന സിദ്ദീഖ്. ഈ സിദ്ദീഖിനെ അബൂബക്കറിന് എങ്ങനെ സിദ്ദീഖ് എന്ന് പേര് കിട്ടിയത്? ബി തസ്ദീഖ് റസൂലില്ല, ബി തസ്ദീഖ് ബി റസൂലി, ബി തസ്ദീഖ് ബി റസൂലില്ല. ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിഅ്റാജിന് പോയി വന്നു. മക്കയിൽ ഇത് വിശദീകരിച്ചു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അപ്പോൾ മക്കാർ ഒരു തരം വരട്ട് ചോദ്യം ചോദിച്ചു നബിയോട്. സല്ലല്ലാഹു അലൈഹി വസല്ലം, കഅബ ബൈത്തുൽ മുഖദ്ദസിന്റെ ചുമരെങ്ങനെയുണ്ട്, അതിന്റെ കമാനം എങ്ങനെയുണ്ട്, അതിന്റെ ജനൽപൊളികൾ എങ്ങനെയുണ്ട് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ചോദിച്ചു മുസ്തഫ നബിയോട്. ഹബീബായ റസൂലുള്ള പറയാ, ഞാൻ ഒരു രാത്രി അവിടെ പോയിട്ട് അവിടെ നിന്ന് ഞാൻ ആകാശത്തേക്ക് ഉയർത്തപ്പെട്ടതാണ്. ഞാൻ അതിന്റെ ജനൽപൊളിയും വാതിലും നോക്കാൻ പോയതല്ല. പക്ഷേ ഞാൻ എന്ത് ചെയ്തു? ഞാന് ഫസലത്ത് ലഹരി ഇലൽ കഅബ, ഞാൻ കഅബയിലേക്ക് ചാരി ഇങ്ങനെ നിന്നു. എന്നിട്ടോ സലൂനി സലൂനി, ഇനി ചോദിച്ചോളൂ, ഇനി ചോദിച്ചോളൂ എന്ന് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് ചോദിക്കാൻ തുടങ്ങി. ഞാൻ അവർക്ക് മറുപടി കൊടുത്തുകൊണ്ടേയിരുന്നു. ഞാൻ അപ്പോൾ അവിടെ നിന്നിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് നോക്കുകയായിരുന്നു മുഹമ്മദ് മുസ്തഫ. ഉറക്കപ്പറമ്പത്ത് മുഹമ്മദ് മുസ്തഫ. അല്ലാതെ പിറ്റേന്ന് രാവിലെ വന്നിട്ട് പറയാണ് എന്ത്, ഇന്നലെ ഞാൻ ബൈത്തുൽ മുഖദ്ദസിൽ പോയി, അവിടെ നിന്ന് ഞാൻ ഒരു രാത്രി അല്പനേരം കൊണ്ട് ബൈത്തുൽ മുഖദ്ദസ്. ബൈത്തുൽ മുഖദ്ദസ് മക്കയിൽ നിന്ന് ഒരു മാസത്തെ വഴി ദൂരാ.
മക്കയെന്ന ഒരു മാസത്തെ വഴിദൂരമുള്ള ദൂരത്തേക്ക് ഇന്നലെ രാത്രിയുടെ അല്പനേരം കൊണ്ട് പോയി ഞാന്, പിന്നെ അവിടെ നിന്ന് ഞാൻ ആകാശ ലോകങ്ങളിലേക്ക് പോയി തിരിച്ചു വന്നു എന്ന ഒരു കാര്യം ഹബീബായ നബി പറയാ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയത്ത് മക്കക്കാര് ചിരിക്കുക, വല്ലാതെ ചിരിച്ചു, പെരും ചിരി ചിരിച്ചു എന്ന് മാത്രമല്ല, ഇത് കേട്ടിട്ട് സാധുക്കളായ ചില മുസ്ലിമീങ്ങൾ ഇസ്ലാമെന്ന് പുറത്തുപോയി. അവർ അബൂജഹൽ അടക്കമുള്ളവർ പറഞ്ഞു ഇത് ധ്യാനത്തുള്ളവരെ ഇത് മജ്നൂനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം രാത്രി അല്പനേരം കൊണ്ടാണ് എവിടെ പോയത്, ഒരു മാസത്തെ വൈദൂരമുള്ള അവിടെ പോയത്, പിന്നെ അവിടുന്ന് ആകാശ ലോകങ്ങളൊക്കെ കണ്ടു വന്നു എന്നാ പറയുന്നത്, ഇത് മജ്നൂനല്ലേ എന്ന് കേട്ടപ്പോള് വിവരം കുറഞ്ഞ അല്പബുദ്ധികളായ ചില ആളുകള് അവര് പറഞ്ഞു അവര് ഇസ്ലാമം തന്നെ പുറത്തുപോയി. എന്തുകൊണ്ട്? അവര് വിചാരിച്ചു ശരിയാണ്, അബൂജഹൽ പറയുന്നത് ശരിയായിരിക്കും, അറേ ഇത് ഭ്രാന്തനല്ലേ ഒരു ഇങ്ങനെ പറയോ എന്ന് നിങ്ങൾ ചിന്തിക്കി. അവര് നബിയെ ചോദ്യം ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലിന് മറുപടി ഒക്കെ കൊടുത്തുകൊണ്ടിരുന്നു. അതേ സമയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കറിന്റെ അവസ്ഥ എന്താ റളിയല്ലാഹു അൻഹു, ഈ സദസ്സിലൊന്നും സിദ്ദീഖുൽ അക്ബർ ഇല്ല റളിയല്ലാഹു അൻഹു. അപ്പോൾ ഒരു സംഘം ആളുകൾ അബൂബക്കറിന്റെ അടുത്തേക്ക് ഓടി അബൂബക്കറിനോട് പറഞ്ഞു ജസഅമു സാഹിബുക അന്നഹു ഉരിജ ബിഹി ഇല സമാ, ബൈത്തുൽ മുഖദ്ദസിലേക്ക് പോയി, പിന്നെ അവിടുന്ന് ആകാശങ്ങളിലേക്കൊക്കെ പോയിട്ട് വന്നു എന്ന് നിന്റെ സാഹിബ് നിന്റെ കൂട്ടുകാരനായ മുഹമ്മദ് പറയുന്നുണ്ട്, കഅബാലയത്തിന്റെ അടുത്തുണ്ട് അങ്ങനെ പറയുന്നുണ്ട്. എന്റെ അഭിപ്രായം എന്താണ് ചങ്ങാതി അബൂബക്കറെ, നീ ഇപ്പോൾ ഇയാളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഫഖാല അബൂബക്കർ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞു, ഞാന് കണ്ടിട്ടില്ല, ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല, ഇനി അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നഹു ലസദിഖുൻ സത്യമായിരിക്കും, എന്റെ ഹബീബ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും. ഉറപ്പ് ഒരു മാസത്തെ വഴിദൂരമുള്ള ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞൊടിയിടെ കൊണ്ടുപോയി വന്നു എന്ന് എന്റെ കൂട്ടുകാർ എന്റെ നേതാവ് മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നഹു ലസദിഖുൻ, അത് സത്യം. ആകാശത്തേക്ക് കയറിപ്പോന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്നഹു ലസദിഖുൻ, സത്യമായിരിക്കും. എന്നോട് പറഞ്ഞിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല, പക്ഷെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യമായിരിക്കും. എന്റെ സാഹിബായ പുണ്യ റസൂൽ മുസ്തഫ വെറും വാക്ക് പറയൂല. ആര് പറഞ്ഞു? അബൂബക്കർ. അന്നു മുതൽ അബൂബക്കർ സിദ്ദീഖായി റളിയല്ലാഹു അൻഹു. സിദ്ദീഖിന് അല്ലാഹു തആല ഷഹീദനേക്കാൾ വലിയ സ്ഥാനം കൊടുത്തു. ومن يطع الله والرسول فاولئك مع الذين انعم الله عليهم من النبيين والصديقين والشهداء. الشهداء كانوا من സ്ഥാനമാണ് ആർക്ക് കൊടുത്തത്? സിദ്ദീഖിനെ കൊടുത്തത്. എന്ന സിദ്ദീഖിനെ സിദ്ദീഖ് സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ വേറെ സത്യം പറയാനല്ല, സത്യം പറയുന്ന പലരും നമ്മുടെ നാട്ടിലുണ്ടാവും, അതുകൊണ്ട് സിദ്ദീഖാവും. സിദ്ദീഖാകണമെങ്കിൽ സിദ്ദീഖാകണമെങ്കിൽ എന്തു വേണം? അബൂബക്കറിന്റെ ഈമാനോട് ഒപ്പിക്കാൻ നോക്കണം. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഹബീബിനോടുള്ള ഇഷ്ക്, അള്ളാന്റെ ഹബീബിനോടുള്ള ആ സ്നേഹം, ആ സ്നേഹത്തിലാണ് സിദ്ദീഖിന്റെ അടിത്തറ. അത് ഷഹീദിനേക്കാൾ വലിയ ദർജയാ. നബി കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം സിദ്ദീഖുകളാണ്, പിന്നെയാണ് ശുഹദാക്കൾ, പിന്നെയാണ് ശുഹദാക്കൾ. ശുഹദാക്കളെക്കാൾ വലിയ ദർജ സിദ്ദീഖുകളുടെ. അതായത് അമ്പിയാക്കൾ കഴിഞ്ഞാൽ തൊട്ടടുത്ത ദർജ സിദ്ദീഖുകളാണ്. സിദ്ദീഖിന്റെ അസലാരാ? അത് അബൂബക്കർ സിദ്ദീഖ് തന്നെ. ഒന്നുറക്കം പറയും മനുഷ്യന്മാരെ, ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് അവരാണ് സിദ്ദീഖ്. ഈ സിദ്ദീഖിന്റെ പ്രത്യേകത എന്ത്? ശ്രദ്ധിക്കി, എന്റെ സിദ്ദീഖിന്റെ പടിത്തറ, സിദ്ദീഖിന്റെ വിശ്വാസം തന്ന റസൂലിലുള്ള വിശ്വാസം തന്നെ, കരുത്തിട്ട വിശ്വാസം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം, ആ ഒരു വിശ്വാസം, ആ ഒരു കരുത്തിട്ട വിശ്വാസം. എന്തിനും ഹബീബ് മതിയാകും മുഹമ്മദ് മുസ്തഫ, എന്തിനും മതിയാകുമെന്ന ആ ഒരു അചഞ്ചലമായ വിശ്വാസം. പിന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും അതിന് നോട്ടയില്ല. നിങ്ങളെ ചിന്തിക്കണം, ചിന്തിക്കുക. അവരുടെ സ്ഥാനം നിങ്ങൾ ആലോചിക്കുക. അവർ എന്തുകൊണ്ടാണ് അവർക്ക് ഈ സ്ഥാനമുണ്ടായത്? ബിമഹബ്ബത്തി റസൂലില്ലാ,
ഹബീബിനോട് അവർക്ക് വല്ലാത്ത ബഹുമതിയാണ്. ഈ ലോകത്തിന്റെ ഒരു അടിത്തറയാണ് മുഹമ്മദ് മുസ്തഫ. ആ റസൂലിനോടൊരു മഹബത്ത് ആർക്കുണ്ടായി, ആർക്കുണ്ടായാലും വെറുതെ ആവില്ല. അതിന് ആരാണ്? അത് ഇസ്ലാമിൽ അല്ലാത്ത ഒരാളാണെങ്കിൽ പോലും അയാൾക്ക് എന്തെങ്കിലും ഒരു ഖൈറുണ്ടാവും, അത് യാതൊരു സംശയവും വേണ്ട. എന്തുകൊണ്ട്? അയാൾ സ്വർഗത്തിൽ കടക്കുന്നൊന്നല്ല ഞാനീ പറയുന്നതിന്റെ അർത്ഥം. ഒരു ഇസ്ലാമിക വിരുദ്ധനായ ഒരാളാണെങ്കിൽ പോലും മഹബ്ബത്തുർ മുഹമ്മദിൻ, അത് വെറുതെയാകൂല, അത് വെറുതെയാവൂല. ചിന്തിക്കുമിനെ ചിന്തിക്കണം, അത് വെറുതെയാവൂല. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അല്ലാഹുവിന്റെ ഹബീബിൻ ഹബീബിൽ ഒരാൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അയാൾ ഇസ്ലാമിക വിരുദ്ധനാണെങ്കിൽ പോലും വൃത്തിയാവില്ല. എന്തുകൊണ്ട്? ലോകത്തിന്റെ അടിത്തറയാണ് മഹബ്ബത്ത് മുഹമ്മദ്. ഇനി നേരെ തിരിച്ച്, ഒരാൾ ഇസ്ലാമിൽ പെട്ട ആളാണ്, അയാൾക്ക് റസൂലിന്റെ മഹബ്ബത്ത്, റസൂലിനോട് അയാൾക്ക് മഹബ്ബത്തോ താങ്ങുമോ ഇല്ല, എന്നാൽ ഒന്നും അയാൾക്ക് ഉപകരിക്കുകയില്ല, ഒന്നും ഉപകരിക്കും. ഈ ലോകത്തിന്റെ അടിത്തറ എന്ന് പറയുന്നത് ഹബീബാനബിയാണ്. ഉറക്കം പറ മുത്തു മുഹമ്മദ്, ഖൽക്കിന്റെ അടിത്തറ മുത്തു മുഹമ്മദ് മുസ്തഫ, മുത്തുനബിയാണ് അടിത്തറ. അല്ലാതെ നിസ്കാരം നോമ്പൊന്നും അല്ലടോ, അതൊക്കെ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ പത്താമത്തെയോ നൂറാമത്തെയോ കാര്യമാണ്. അടിത്തറ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അടിത്തറ ഒരാളിലുണ്ടെങ്കിൽ വെറുതെ ആവില്ല. നിസ്കരിക്കണ്ട എന്നല്ല പറഞ്ഞർത്ഥം, നിസ്കരിക്കണം, അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ, പക്ഷെ അടിത്തറ വേണം. ഇല്ല നിസ്കരിച്ചിട്ട് എന്ത് കാര്യം? അടിത്തറ മുഹമ്മദ് മുസ്തഫ, അതിന്റെ അയക്കാൾ വലിയ ഒന്നുമില്ല കുട്ടി, ഒന്നുമില്ല. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. ചിന്തിക്ക, വളരെ ചിന്തിക്കണം. ഇപ്പൊ നമ്മൾ വളരെ ആദരിക്കുന്ന ഒരു സംഭവമാണ് ബഹുമാനപ്പെട്ട മാത്തായ മാംസം, സംസം വെള്ളം. അള്ളാഹു അതിന്റെ ഷറഫ് വർദ്ധിപ്പിക്കട്ടെ, അള്ളാഹു അതിന്റെ തേന ഉപയോഗിക്കാൻ അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അതിന്റെ ഒരു ഫലമില്ലല്ലേ മാംസം, സംസം എന്ന് പറഞ്ഞാൽ കുട്ടി വലിയ സംഭവമല്ലേ, സാരാണ്, വലിയ സംഭവമല്ലേ സംസം. ഏത് കാര്യത്തിന് വേണ്ടി സംസം കുടിച്ചാലും അത് നിർവഹിച്ചു കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ. വലിയ സംഗതിയാണ് സംസം പഠനം എന്ന് പറഞ്ഞാൽ, വലിയ സംഭവമാണ്. വലിയ സംഭവം എന്ന് പറഞ്ഞാൽ വലിയ സംഭവമാണ്. ഒരു മനുഷ്യനത് എന്തിന്റെ കടം വിടാൻ ഉദ്ദേശിച്ചാൽ കുടിച്ചാൽ കടം വീടും, പ്രയാസം ഇല്ലാതെയാകാൻ വേണ്ടി കുടിച്ചാൽ പ്രയാസമില്ലാതെയോ, രോഗം മാറാൻ വേണ്ടി ഉദ്ദേശിച്ച് കുടിച്ചാൽ രോഗം മാറും. കുട്ടികളെ കെട്ടിക്കണമെന്ന് നിയത്ത് ചെയ്ത് സംസം വെള്ളം കുടിച്ചു, അപ്പൊ അള്ളാഹു അതിന് തോഫിയെ കൊടുത്തു, സംസമിനെ ശ്രേഷ്ഠപ്പെടുത്തി. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. മാവുസ എന്നതിനല്ല, മാവു സംസമിൻ ലിമാ ശുരിബലഹു, എന്തുദ്ദേശിച്ചിട്ട് കുടിച്ചാലും ആ ഉദ്ദേശം നടക്കും, എന്തുദ്ദേശിച്ചു കുടിച്ചാലും നടക്കും. അത്രയും ശ്രഫാക്കപ്പെട്ട വെള്ളമാണ് ബഹുമാനപ്പെട്ട മാവു സംസം. ഇവിടെ നോക്കി ചിന്തിക്ക്, പക്ഷേ ഇത് ദീനിൽ രണ്ടാമത്തെ വെള്ളമാണ്, ഒന്നാമത്തെ വെള്ളമല്ല. ദീനിൽ രണ്ടാം സ്ഥാനം, രണ്ടാം നമ്പർ സ്ഥാനത്തുള്ള വെള്ളമാണ് സംസം വെള്ളം. അപ്പൊ ഒന്നാം നമ്പർ സ്ഥാനത്ത് വെള്ളം ഏതാ? മാ വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇ നബിയിൽ മുസ്തഫ. ഇത് ബഹുമാനപ്പെട്ട മഹാന്മാരെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് സുന്നത്തെ മാറ്റിന് അടിസ്ഥാനമാണ്. മറ്റൊരു വിശ്വസിച്ചോളന്നില്ല, മറ്റവർക്ക് ഈ വെള്ളയില്ല, ഇത് മുഅ്മിനീങ്ങൾക്കുള്ള വെള്ളമാണ്. പടച്ച തമ്പുരാൻ ആ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. മറ്റൊരെ പറ്റി ഇവിടെ വർത്താനം തന്നെ ഇല്ല. അത് വേറെന്തവൻ എന്ത് വിശ്വസിക്കണം, അതൊന്നും നമ്മക്ക് വർത്താനല്ല. നമ്മളെ വയലുകളും ഉപദേശങ്ങളും, അത് ഇവിടെയാണെങ്കിലും അത് യൂട്യൂബിലാണെങ്കിലും പുറത്താണെങ്കിലും ട്യൂബിന്റെ പുറത്താണെങ്കിലും ട്യൂബിന്റെ ഉള്ളിലാണെങ്കിലും ഒക്കെ, അത് സുന്നത്തിലെ മാറ്റിന്റെ അഖീദയെ വിജയിപ്പിക്കുക, പ്രചരിപ്പിക്കുക, അത് രക്ഷപ്പെടുത്തിയുള്ള പ്രഭാഷണങ്ങളാണ്. മുഅ്മിനീങ്ങളായ മുഖാമികളായ സ്വാലിഹീങ്ങളെ പിൻപറ്റിയ ആളുകൾക്ക്
ആ മാർഗത്തിലേക്ക് നമ്മളെ മാർഗം ഒപ്പിക്കുക. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. നമുക്ക് ആ വളരെ പ്രധാനപ്പെട്ട വെള്ളമാണല്ലോ സമാഉ സംസം. അത് രണ്ടാമത്തെ വെള്ളമാണോ ഒന്നാം നമ്പർ വെള്ളമല്ല? ഒന്നാം നമ്പർ വെള്ളമോ? ഒന്നാം നമ്പർ വെള്ളം നമുക്ക് കിട്ടിയിട്ടില്ല. വഅഫ്ളലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇൽ നബിയിൽ മുസ്തഫ. ഒന്നാം നമ്പർ വെള്ളമേതാ? റസൂലുള്ളാഹിയുടെ കൈവെള്ളയിലൂടെ പുറത്തു വന്ന വെള്ളമാണ് ഏറ്റവും നല്ല വെള്ളം. അത് പല ഘട്ടത്തിലും വന്നിട്ടുണ്ട്. ഹുദൈബിയയിൽ 1500 ആളുകൾ സ്വഹാബികൾ ഹുദൈബിയയിൽ തമ്പടിച്ചു. മക്കായിൽ നിന്ന് 20 കിലോമീറ്റർ അപ്പുറത്തെ ഹുദൈബിയയിൽ തമ്പടിച്ചു. അവര് ഉംറക്ക് ഇഹ്റാം ചെയ്ത് പുറപ്പെട്ടതായിരുന്നു. അപ്പോൾ മക്കാര് തടഞ്ഞു. സത്യത്തിൽ മക്കാരെ കയറി അടിക്കാനെല്ലാം റസൂലുള്ളാഹിയുടെ കയ്യിൽ അന്ന് സന്നാഹമുണ്ട്. പക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ ഒരു സമാധാനപ്രിയനാണ് മുഹമ്മദ് മുസ്തഫ എന്നല്ല, കൂട്ടത്തിൽ തന്നെ പല ആളുകൾക്കും നമുക്കാണ് നബി സമ്മതം തന്നാൽ അവരെ അടിച്ച് ശരിയാക്കും. കാരണം ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നതല്ല, ഞങ്ങൾ ഉംറ ഇഹ്റാം ചെയ്ത് വന്നതാണ്. ഞങ്ങൾക്ക് ഉംറ ചെയ്താൽ മതി, ഞങ്ങൾ തിരിച്ചു പോവും, ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ നിങ്ങൾ ആക്രമിക്കാൻ വരുന്നതല്ല, ഞങ്ങൾ ഉംറ ഇഹ്റാം ചെയ്യാൻ വേണ്ടി വരുന്നതാണ് എന്ന് പറഞ്ഞിട്ട് പോലും അവർ സമ്മതിച്ചില്ല. എന്നാ മക്കാന്ന് ദുർബലമല്ലേ? ദുർബലമാണ്. ഒരാടി അടിച്ചാൽ അത് അത് അനുഭവിക്കാനുള്ള കരുത്തൊന്നും മക്കയിലെ ആളുകൾക്കില്ല. പക്ഷേ ഏറ്റവും വലിയ നയതന്ത്രജ്ഞനും സമാധാന പ്രേമിയുമാണ് മുഫ്തി മുഹമ്മദ് മുസ്തഫ. കൂട്ടത്തിലെ പല ആളുകൾക്കും അടിക്കണമെന്നുണ്ടായിട്ട് റസൂലെ സമ്മതിച്ചില്ല. നമുക്ക് ഈ കൊല്ലം തിരിച്ചു പോകാം, നമുക്ക് അടുത്ത കൊല്ലം വന്നാ മതി, ഉംറത്തുൽ ഖലാ നമുക്കൊരു വിരോധമില്ല. റസൂൽ അവിടെ നിന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടെ ദിവസങ്ങളോളം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ താമസിച്ചിട്ടുണ്ട്. അതിനിടയിൽ എന്തുണ്ടായി? അവരെ കയ്യിലുള്ള തോൽപാത്രങ്ങളിലെ വെള്ളമൊക്കെ തീർന്നുപോയി. ഒരു ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിൽ വന്ന് ആളുകൾ പറഞ്ഞു, നബിയെ രാത്രി ഉറങ്ങി പലർക്കും ക്ഷീണം വന്നു, ക്ഷീണത്താൽ ഉണ്ടാകുന്ന പല പ്രയാസങ്ങളും ഉണ്ടായി. രാത്രി ക്ഷീണം വന്നാൽ തന്നെ ചില ആളുകൾക്ക് നൈറ്റ് ഫാൾ സംഭവിച്ചു പോവും. അപ്പൊ സ്വാഭാവികമായും അത്തരം ആളുകൾക്ക് സ്ഖലനം സംഭവിക്കും. പല ആളുകൾക്ക് ക്ഷീണം അധികരിച്ചാൽ അപ്പൊ സ്വാഭാവികമായും കുളിക്കേണ്ടി വരും. അസ്ബഹനസ്കരിക്കാൻ വുളു ചെയ്യാൻ ഏതായാലും നിർബന്ധം, കാരണം ഉറങ്ങിയാൽ വുളു പോയില്ലേ. അപ്പോൾ പിന്നെ കുളിക്കണം, വുളു എടുക്കണം. ചില ആളുകൾക്ക് വുളു എല്ലാവർക്കും വേണം, പിന്നെയോ പിന്നെ ചിലർക്ക് കുളിക്കുകയും വേണം. പല ആളുകൾക്കും അന്ന് കുളി നിർബന്ധമായി. കൂടെ പെണ്ണുങ്ങൾ കൊണ്ടുപോയി അതിനർത്ഥം വെക്കണ്ട, ഇനി അതും വെച്ചിട്ട് അർത്ഥം വെച്ച് പുതിയ സ്വത്വം ഉണ്ടാക്കാനും ആളുകൾ ഉണ്ടാവും. അങ്ങനെയല്ല അതിന്റെ അർത്ഥം. അതായത് അവർക്ക് ക്ഷീണം വന്നു, പലർക്കും ക്ഷീണം കൊണ്ട് അവർക്ക് അവരെ ശുക്ല സ്ഖലനം സംഭവിച്ചു പോയി. അങ്ങനെ കുളി നിർബന്ധമായി, ഉറക്കത്തിൽ ക്ഷീണം വന്നുപോയി. അങ്ങനെയൊക്കെ സംഭവിച്ചു. പുരുഷന്മാർക്ക് ചിലപ്പോഴൊക്കെ അങ്ങനെ സംഭവിക്കും. ഏതായാലും അന്ന് ഭൂരിപക്ഷം ആളുകൾക്കും കുളിക്കണം, എല്ലാവർക്കും ഉളവ് എടുക്കണം. ഒട്ടകത്തിന് വെള്ളമല്ല, ആർക്കും വെള്ളമല്ല, ഒന്നുമില്ല. അപ്പോൾ പുണ്യ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട്, എല്ലാവരും നബിയോട് വന്ന് സുബഹയുടെ നേരത്ത് വന്ന് പറയാ, നബി വെള്ളമില്ലല്ലോ എന്താ ചെയ്യുക എന്ന്. സുബഹയാണ് നേരം, നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, സുബഹയാണ് കുറഞ്ഞ നേരം ഉള്ളു, എന്താ ചെയ്യാ നബി? അപ്പൊ റസൂലുള്ള പാത്രം ഉണ്ടെങ്കിൽ കൊണ്ടുവരുന്നു. അവർ പാത്രം കൊണ്ടുവന്നു. അപ്പോൾ ഷെരീഫ ഷറഫാക്കപ്പെട്ട കൈയെ റസൂലുള്ള ഇങ്ങനെ നീട്ടി, വെള്ളം കിട്ടും വന്ന് ഇതിലൂടെയാണ് വന്നു. മുത്തു മുഹമ്മദ് മുസ്തഫ വെള്ളാട്ട് വന്നു. ഈ വെള്ളം വന്നതിന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. എന്താ ഞാൻ അത്ഭുതപ്പെടുന്നറിയോ? സുബഹി നിസ്കരിക്കണം, കളയാകാൻ പാടില്ല. 1500 ആളുണ്ട്. ഈ സംഭവം രേഖപ്പെടുത്തുന്നുണ്ട് സയ്യിദന ജാബിർ റളിയല്ലാഹു അൻഹു, പ്രഗൽഭ സഹാബിയായ സയ്യിദന ജാബിർ റളിയല്ലാഹു അൻഹു. അറിയില്ലേ, ഖന്ദഖിന്റെ കടങ്ങിന്റെ സന്ദർഭത്തിൽ, കടങ്ങ് കീറുന്ന സന്ദർഭത്തിൽ വീട്ടില് റൊട്ടിയും മറ്റും ഉണ്ടാക്കിയിട്ട് റസൂലിനെ വിരുന്നിനെ വിളിക്കുകയും ആ കൂട്ടത്തിൽ സഹദ് സയ്യിദ് എന്ന കുട്ടികള് ബാപ്പ ആടിനാർത്തതുപോലെ കളിച്ചിട്ട് കുട്ടികള് പക്ഷേ മരണപ്പെടുകയും പിന്നെ റസൂലിന്റെ പേര് ചൊല്ലി വിളിച്ചപ്പോൾ കുട്ടികൾ ഓടിവരുകയും ചെയ്ത വീട്ടുകാരനാണല്ലോ ആര്? ജാബിർ. ജാബിറിന് എല്ലാവർക്കും അറിയാലോ റളിയല്ലാഹു അൻഹു. ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്ന സഹാബി ജാബിറാ റളിയല്ലാഹു അൻഹു. അപ്പൊ ജാബിറിനോട് ഈ സംഭവം വിശദീകരിക്കുന്ന നേരത്ത് ആളുകൾ ചോദിക്കുന്നുണ്ട്, കം കുന്തും ഫിദാലിക്കല്ലോ, പിന്നീട്
കുറെ കാലം കഴിഞ്ഞിട്ട് ഈ സംഭവം വിശദീകരിക്കുന്നുണ്ട്. അന്നത്തെ സംഭവം ജാബിർ വിശദീകരിക്കുമ്പോ റളിയല്ലാഹു അൻഹു ജാബിറിനോട് സ്വഹാബികൾ താബിഈങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, കംകുന്തും ഫീ ദാലികൽയൗമ, അന്ന് നിങ്ങൾ എത്ര ആളുണ്ടായിരുന്നു? അപ്പോൾ പറഞ്ഞു, കുന്ന ഖംസഅശറം, ഞങ്ങൾ 1500 ആളുണ്ടായിരുന്നു. ഈ 1500 ആളുകൾക്ക് എല്ലാവർക്കും ഉള്ളു കൊടുക്കണം, വലിയ വിഭാഗം ആളുകൾക്ക് കുളിക്കും വേണം. വക്തേടാ പറ മനുഷ്യന്മാര് സുബഹി പെട്ടെന്ന് തീരുന്ന വക്ത്, ഇത് ഇതിനുള്ള വെള്ളമൊക്കെ എവിടുന്ന് വരണം? പറ എവിടുന്ന വരണ്ടത്? ഇവിടുന്ന് വരണം. അപ്പൊ ആ വെള്ളം എത്രയായിരിക്കും? അവിടെ ഇസ്മാഇൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മേലെയാണ് മുസ്തഫ നബി ഇസ്സത്ത്, മുത്തു മുഹമ്മദ് മുസ്തഫ. ഉറക്കം പറ, മുത്തു മുഹമ്മദ് മുസ്തഫ സയ്യിദുനാ ഇസ്മാഇൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു അത്ഭുതമാണ് എന്ത്? ബഹുമാനപ്പെട്ട കഅബാലയത്തിന്റെ ചാരേ, ബഹുമാനപ്പെട്ട ഹജർ നസ്വദിന്റെ മൂലയെന്ന് 18 മീറ്ററോളം മുന്നോട്ട് വന്നാൽ ഇന്ന് കാണുന്ന ബഹുമാനപ്പെട്ട ബിഉറു സംസം, സംസം കിണർ, അത് ബഹുമാനപ്പെട്ട ബഖിയത്തു ഇസ്മായിൽ, മഹാനായ സയ്യിദുനാ ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഒരു തിരുശേഷിപ്പാണ് ഇന്ന് നമ്മൾ കാണുന്ന ബഹുമാനപ്പെട്ട മാഉ സംസം. പക്ഷേ മാഉ സംസം പൊട്ടിയത് എവിടുന്നാ? മണ്ണെന്നാണ്. മണ്ണ് എന്ന് പറഞ്ഞാൽ സത്യത്തിൽ മഹല്ലുൽ മാ ആണ്, തുറാബല്ലേ, മണ്ണല്ലേ, നബഉണ്ടാവാലോ എന്നൊക്കെ പറഞ്ഞത് മനസ്സിലായില്ല. വെള്ളം ഉണ്ടാവേണ്ടത് എവിടുന്നാണ്? പറ, വെള്ളം ഉണ്ടാവേണ്ടത് എവിടുന്നാണ്? മണ്ണിൽ നിന്നാണ്. ആ മണ്ണിൽ നിന്ന് തന്നെയാണ് ആരിൽ നിന്ന്, ആരുടെ മഹത്വം പൊട്ടിയത്? സയ്യിദുനാ ഇസ്മായിൽ. എന്നാൽ വെള്ളം പൊട്ടേണ്ട സ്ഥലം അല്ല ഏത്? കൈവരല്. അവിടുന്ന് പൊട്ടി മുത്തു മുഹമ്മദ് മുസ്തഫ. അവിടെ ഹബീബ്, അവിടെയും ഹബീബ് തന്നെയാണ് മേലെ, മുത്തു മുഹമ്മദ് മുസ്തഫ. ഇത് ഇസ്മായിൽ നിസ്സാരപ്പെടുത്തിയതാണോ അലൈഹിസ്സലാം? അല്ല കുട്ടി, അല്ല. സയ്യിദുനാ ഇസ്മായിൽ അതങ്ങനെ ചിന്തിക്ക്, അവിടെ ഇസ്മായിലിനെ അലൈഹിസ്സലാം ഇകഴ്ത്തുകയല്ല, അത് റസൂലുള്ളാഹിന്റെ ഫളാണ്. ആ ഇസ്മായിലിയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ഇസ്മായിൽ ജദ്ദാണെങ്കിൽ പോലും അലൈഹിസ്സലാം അത് ഫറു മുഹമ്മദാണ്. ഷറഫിലും ഫളിലും, ഷറഫിലും ഫളിലുമെല്ലാം റസൂലുള്ളാഹിന്റെ ശാഖയാണ് ഇസ്മായിലിന്റെ കയ്യിലുള്ളത്, അലൈഹിസ്സലാം. വളരെ ചിന്തിക്കണം മനുഷ്യന്മാർ, ചിന്തിക്കണം, ചിന്തിക്ക്. അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പോൾ പിന്നെ എന്താവും? സംസം വെള്ളം രണ്ടാം നമ്പർ വെള്ളമാവും. ഹോ കാസിമി സംസത്തിനെ കുറ്റം പറഞ്ഞോ, ചീത്ത പറഞ്ഞോ, ഇതിപ്പോ ഇതിൽ വയറിളകേണ്ട ആവശ്യം എല്ലാവർക്കും. ഇപ്പൊ പല ആളുകൾക്കും പല ജാതി വയറിളക്കം തുടങ്ങിയിരിക്കുകയാണ്. വയറിളക്കത്തോട് വയറിളക്കം, ഇതിൽ വയറിളകേണ്ടത് ആവശ്യം ഇല്ലട കുട്ടി. മക്കത്തെ ഇമാമും മുക്കത്തെ ഇമാമും, മുക്കം എന്നൊരു സ്ഥലമുണ്ട് ഞങ്ങളെ കോഴിക്കോട്ട്, മക്ക എന്നൊരു സ്ഥലമുണ്ട് അവിടെ. മക്കത്തെ ഇമാമും ആണ് വലിയ ആള്, മുക്കത്തെ ഇമാം അത്ര പോരൂല എന്ന് പറയുന്നത് മുക്കത്തെ ഇമാമിനെ മോശമാക്കല്ലോ, അത് അതിന്റെ വസ്തുത പറയല്ലേ, അതിനെന്ത് പ്രശ്നം? ഈ ലോകത്തുള്ള എല്ലാം മുഹമ്മദിയത്തിന്റെ ഫറാണ്, മുത്തു മുഹമ്മദ് മുസ്തഫ എല്ലാം. അത് വിശ്വസിച്ചോ, വിശ്വസിച്ചാൽ മതി, എല്ലാവരും വിശ്വസിക്കണം എനിക്കില്ല. എല്ലാം സയ്യിദുനാ ഇബ്രാഹിം വലിയാളല്ലേ അലൈഹിസ്സലാം ആണ്, പക്ഷെ അത് മുഹമ്മദിയത്തിന്റെ ഫറാണ്, അത്രേ ഉള്ളൂ. ഹബീബിന്റെ ഹബീബിന്റെ വല്ലിപ്പയാണ് സയ്യിദുനാ ഇബ്രാഹിം, അത് ബൗറാണ്, അത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പൗറാണ്, പത്രാസാണ്. എന്തുകൊണ്ട് വാക്കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമീസു ഖുർഫം മിനൽ ബഹരി ഔ റഷഫം മിനൽ ദിയമി വവാഖിഫൂന ലദൈ ഹി ഇൻദ ഹജ്ജിഹിം മിൻ നുഖ്തതിൽ ഇൽമി ഔ മിൻ ശകിലത്തിൽ ഹിക്മി മൗലായ സല്ലി വസല്ലിം ദായിമൻ അബദാ അലാ ഹബീബിക ഖൈർ للخلق كلهم ഇത് പുറത്തെ എല്ലാ മുസ്ലിയരെ
ബുർദയടാ മൂമി നിങ്ങൾക്ക് പ്രമാണമാവും. എടാ കുട്ടി, നീ എന്താ വിചാരിച്ച? ബുർദ മൂമി നിങ്ങൾക്ക് പ്രമാണമാണ്. എന്തുകൊണ്ട്? ബുർദ എന്നാല് ഹിജ്റ 608 ബുസീറിൽ ജനിക്കുകയും ഹിജ്റ 694 അലക്സാണ്ട്രിയയിൽ വഫാത്താവുകയും ചെയ്ത അഷ്ഖുർ റസൂൽ അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സഈദ് അൽ ഇമാം അൽ ബുസൂരി. അബു അബ്ദില്ല മുഹമ്മദ് ബിൻ സഈദ് അൽ ബുസൂരി റളിയല്ലാഹു അൻഹു ഉണ്ടാക്കിയ പരിശുദ്ധമായ 7-ാം നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയ കിതാബാണ് ബഹുമാനപ്പെട്ട ബുർദത്തു ശരീഫ. അത് ഉണ്ടാക്കിയിട്ട് കുട്ടി 800 കഴിഞ്ഞുപോയി. ഇത് കോടാന 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 കോടി മോമിനിയങ്ങൾ പാരായണം ചെയ്തിട്ടുണ്ട്. അതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഓർമ്മയായി. ഇന്നും ഖുർആൻ കഴിഞ്ഞാൽ ലോകത്തെ ഏറ്റവും പാരായണം ചെയ്യുന്ന കിതാബ് ബുർദത്തു ശരീഫ. ഇന്നും ഇന്നും അടവും മര്യാദയും മുസ്ലിമീങ്ങൾക്ക് ഉണ്ടായിരുന്ന കാലഘട്ടത്തിൽ ഒരു വഴ തുടങ്ങണമെങ്കിൽ ബുർദ ചൊല്ലും. അങ്ങനെ തന്നെയല്ലേ പറയാ? അങ്ങനെ തന്നെയല്ലേ? ഇന്നോ? ഇന്ന് മനുഷ്യന് അടവില്ല. അടവ് മര്യാദ അതൊന്നും മുസ്ലിമീങ്ങളെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടുപോയി. അതിന് അടുത്ത കാലത്ത് തിരിച്ചു വരാൻ സാധ്യതയുമില്ല. എന്തുകൊണ്ട്? തലപടക്കൈ തലപടക്കൈ പോയി, തലയൊക്കെ പടക്കൈ. അതൊക്കെ വെറുതെ ഒരു സംഭവമായിട്ടാണ് കാണുന്നത്. കോഴിക്കോട്ട് കള്ളുകൂടി അധികരിച്ചപ്പോൾ അക്കാലഘട്ടത്തിലെ ഏറ്റവും വലിയ വായുവായിരുന്നു സുഖപുരം മുസ്ലിയായിരുന്നു. അവരെ കോഴിക്കോട്ടുകാർ പോയി വിളിച്ച്, അപ്പൊ കോഴിക്കോട്ടുകാർ പോയി വിളിച്ചപ്പോൾ മൂപ്പര് പറഞ്ഞ്, ഞാൻ കോഴിക്കോട്ടേക്ക് വയലിന് വരൂല, കോഴിക്കോട്ടുകാർക്ക് എന്റെ ഷർത്ത് ബാധിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ കോഴിക്കോട്ടേക്ക് വയലിന് വരില്ല എന്നറിഞ്ഞു. അപ്പോ ഇവര് പറഞ്ഞ്, എന്ത് ഷർത്തം പാലിക്കാം, എന്ത് നിയമോണ്ടനയും പാലിക്കാം എന്ന് പറഞ്ഞു. അപ്പൊ ഇവര് വിചാരിച്ചത് വലിയ ലോഡ്ജിൽ റൂം എടുത്തു കൊടുക്കണം എന്നൊക്കെ പറയുന്നതാണ് ഇവര് വിചാരിച്ചത്. അങ്ങനെയാണല്ലോ സ്വാഭാവികമായിട്ട് വിചാരിക്ക, എന്റെ ഷർത്ത് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയില്ല. അപ്പൊ ഇവർ പറഞ്ഞു, കോഴിക്കോട് എല്ലാ സൗകര്യമുണ്ട്, നിങ്ങൾ വരണം. അല്ലാതെ കോഴിക്കോട്ട് കള്ളുകൂടിയും വ്യഭിചാരവും അധികരിച്ചിട്ടുണ്ട്, നിങ്ങൾ വയറു പറയണം. വല്യങ്ങാടി വല്യങ്ങാടിയിൽ വയറു പറയണം. അപ്പൊ അദ്ദേഹം പറഞ്ഞു, പിന്നെ പറഞ്ഞു, എന്റെ ഷർത്ത് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയൂല, അതുകൊണ്ട് ഞാൻ വരില്ല. അപ്പോൾ പറഞ്ഞു, എന്ത് ഷർത്തും പാലിക്കോന്ന് വെച്ച് പാലിക്കുന്ന. അപ്പോൾ പറഞ്ഞു, എന്നാ ഇന്റെ ഷർത്ത് ഇങ്ങനെയാണ്. എന്റെ ഷർത്ത്, ഐഷ നിസ്കരിച്ചിട്ട് ഐഷയുടെ റവാത്തിബും കൂടി നിസ്കരിച്ചിട്ടുള്ള മൊല്ലാമാരി ജമാഅത്തും കഴിഞ്ഞ്, മനസ്സിലായില്ല, ഐഷയും നിസ്കരിച്ച് അതിന്റെ റവാത്തിബും നിസ്കരിച്ച മൊല്ലാമാര് പള്ളിയിൽ നിന്ന് ജമാഅത്ത് കഴിഞ്ഞ് ഇറങ്ങി വന്ന് സ്റ്റേജിൽ കയറി നിന്നിട്ട് ബഹുമാനപ്പെട്ട ബുർദത്തു ശരീഫ 160 ചില്ലാനം വരി ബൈത്ത് പാരായണം ചെയ്യണം. അത് ഓരോ വരിക്കും മൗലായ ചൊല്ലണം. കോഴിക്കോട്ടുകാരെന്ന് പറഞ്ഞാൽ പൊതുവെ നേരത്തെ ഉറങ്ങണ കൗമ. കേരളത്തിൽ ഏറ്റവും നേരത്തെ ഉറങ്ങുന്ന നാട്ടുകാർ കോഴിക്കോട്ട് വരാം. കോഴിക്കോട് നമ്മൾ രാത്രി 12 മണി 1 മണിക്കൊക്കെ ചെന്നാലും കടപ്പുറത്തൂടെ ആളുകൾ നടക്കുന്നുണ്ടാവും. അത് അടിസ്ഥാനപരമായി കോഴിക്കോട്ടുകാരല്ല, അത് ഈ നമ്മളെ വടക്കു നിന്നോ അല്ലെങ്കിൽ മലപ്പുറത്തു നിന്നൊക്കെ വന്ന ആളുകളൊക്കെ ആ നേരത്ത് വെറുതെ നടക്കും. കോഴിക്കോട്ടുകാര് അങ്ങനെയല്ല. കോഴിക്കോട്ടുകാർക്ക് ഒരുപാട് നന്മകളും അസുരമുണ്ട്. കാസർകോട്ടിനും ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, കോഴിക്കോടിന്റെ വെള്ളമാണല്ലോ ഇപ്പൊ പറയുന്നത്, അതുകൊണ്ടാണ്. അല്ലാതെ കാസർകോട്ടിനെ മോശമാക്കി നിങ്ങൾ പറയാ വിചാരിക്കരുത്. കോഴിക്കോട്ടുകാർക്ക് ഇത്തരം ചില നന്മകളുണ്ട്. കോഴിക്കോട്ടുകാർ നേരത്തെ ഉറങ്ങി നേരത്തെ എണീക്കും, അത് കോഴിക്കോട്ടിന്റെ പൊതുവ സ്വഭാവമാണ്. അപ്പോൾ അവര് പറഞ്ഞ്, അവർക്ക് അത് ബേജാറായി, എന്റെ ഷർത്ത് നിങ്ങൾക്ക് പാലിക്കാൻ കഴിയില്ലായിരുന്നു. എന്താ ഷർത്ത് എന്ന് വെച്ചപ്പോ, ലോഡ്ജ് എടുക്കണമെന്നല്ല എന്റെ ഷർത്ത്, ഇതാണ്. ഐഷ നിസ്കാരം കഴിഞ്ഞ് റവാത്തിബ് നിസ്കരിച്ച മൊല്ലാമാര് വന്നിട്ട് സ്റ്റേജിൽ കയറി നിന്നിട്ട് ബുർദത്തു ശരീഫ ഓരോ വരിക്കും മൗലായ ചൊല്ലണം. മൗലിദിൻ കിതാബുകളിൽ ബുർദക്ക് ചില പ്രത്യേകതകളുണ്ട്. എന്താ ബുർദയുടെ പ്രത്യേകത? രണ്ട് വരി കൂട്ടിച്ചൊല്ലുന്നതിനെ മുൻഗാമികൾ വിരോധിച്ചിട്ടുണ്ട്. നമ്മൾ സാധാരണയായി രണ്ട് വരി കൂട്ടി ജവാബിലെന്ന ചില സമ്പ്രദായങ്ങൾ മംഗൂസ് വരെ ഇപ്പൊ അടുത്ത കാലത്ത് കാണാം. അന്തത്തുൽ
പുതിയ രീതിയാണ്. എന്ത്, രണ്ട് വരി മൂന്ന് വരിയൊക്കെ കൂട്ടിയിട്ട് ഒരു ജവാബ് വരെ. ഇത് ബുർദയിൽ പറ്റൂല, ഇത് ബുർദയിൽ നടപ്പില്ല. ബുർദക്ക് ഓരോ വരിക്കും ജവാബ് എഴുതണം. ഏത് ജവാബായിരിക്കുകയും വേണം. നമ്മൾ സാധാരണ പല മൗലിദുകൾക്കും പല ജവാബും ചൊല്ലും. ഉദാഹരണം പറയാ, അതിന് അത് തന്നെ അടുത്തൊരു വരി അന്ത ശംസുൻ അന്ത ബദറുൻ എന്ന് ചെല്ലുമ്പോ നമ്മൾ പിന്നെ പറയും മർഹബ യാ നൂറായിനി, മർഹബ ജദൽ ഹുസൈനി, മർഹബ അഹ്ലൻ വസഹ്ല, മർഹബ യാ ഖൈറദായി അനബി. ഇങ്ങനെ ജവാബ് വരും. ഇതൊക്കെ എന്തിലുണ്ട്? ഷറഫൽ അനാമയിലും മങ്കുസിലുണ്ട്. ബുർദയിൽ അതൊന്നും നടക്കൂല. ബുർദയുടെ ചില ജവാബ് മുത്തു മുഹമ്മദ് മുസ്തഫ തങ്ങൾ നൽകിയതാണ്. ആർക്ക്? ബഹുമാനപ്പെട്ട മമ്മൂസൂരി തങ്ങൾക്ക്. അത് ഓരോ വരിക്കും ജവാബ് വരണം. ജവാബ് എന്തെന്നെ ആവുകയും വേണം. മൗലായ സല്ലി വസൽ ലിംദായിമൻ അബദ അലാ ഹബീബിക ഖൈർ ഖൽഖി കുല്ലിഹിമി. തന്നെ ജവാബാകണം. ഓരോ വരിക്കും ജവാബ് എഴുതണം. ഇങ്ങനെ വന്നപ്പോ ഇതിൽ പ്രശ്നം ഉണ്ടായി. എന്താ പ്രശ്നം എന്നറിയോ? പ്രശ്നം എന്തെന്നാല് അങ്ങനെ ജവാബും മൗലിദൊക്കെ ചൊല്ലിയപ്പോഴത്തിന് 10-11 മണി കഴിഞ്ഞു. എന്തിന് വയറു തുടങ്ങാൻ? കോഴിക്കോട്ടെ ഇത് 10 മണി തുടങ്ങും. ഇത് വയറു തുടങ്ങാൻ 11 മണി. അങ്ങനെ ഞാൻ വയറു അറിയുള്ളൂ എന്ന് സുഖപുരം പറഞ്ഞു. റഹ്മത്തുള്ളാഹി അലൈഹി എന്റെ വാപ്പ എന്നോട് പലവട്ടം പറഞ്ഞിരുന്നു, വഴൽ നിങ്ങളിൽ അള്ളാന്റെ വലിയ ഒരു വഴലായിരുന്നു, വഴലായിരുന്നു ബഹുമാനപ്പെട്ട സുഖപുരത്തിന്റേത്. സുഖപുരത്തിന്റെ വഴൽ കേട്ടിട്ട് പൊട്ടിക്കരയുന്ന ആളുകൾ എമ്പാടുണ്ടായിരുന്നു. ബോധരഹിതരായി വീണു പോകും. സ്ത്രീകളുടെ ഭാഗത്ത് ബക്കറ്റ് കൊടുത്തേക്കുന്നുണ്ട്. അവരെല്ലാവരും ആത്മാർത്ഥമായി സഹായിക്കണം. ഇതൊരു ദീനിയായ മജ്ലിസാണ്. ആത്മാർത്ഥമായി സ്ത്രീകളെ സഹായിക്കണം എന്ന് അപേക്ഷിക്കുന്നു. ചുരുക്കത്തിൽ ബഹുമാനപ്പെട്ട മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. ഇതാണ് ഞാൻ പറയുന്നത്. ഇപ്പൊ ഇതൊന്നും ഇല്ല. അതൊക്കെ പോയി പോയി, നമ്മളെ കയ്യിൽ നിന്നെല്ലാം പോയി. പുതുതാന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു കിതാബാണ് അത്. 160 ചില്ലാനം വരികള് മൗലായ ചൊല്ലിയിട്ട് വയറു പറഞ്ഞതിന്റെ സമാനം ഇവിടെ ഉണ്ടായിരുന്നു. അല്ലാതെ വയറു തുടങ്ങൂല. എന്താണെങ്കിലും വയറു തുടങ്ങൂല. എന്തുകൊണ്ട്? വാളിന്റെ അടിത്തറ മഹബ്ബത്തുൻ നബിയിൽ മുസ്തഫ. എല്ലാത്തിന്റെയും അടിത്തറ മഹബ്ബത്തുൻ നബിയിൽ മുസ്തഫ. അമ്പിയാക്കന്മാരടിത്തറ മഹബ്ബത്തുൻ നബിയിൽ മുസ്തഫ. ഇബ്രാഹിമിയത്തിന്റെ അടി വലിയ ആളല്ലേ സയ്യിദുനാ ഇബ്രാഹിം ആണടോ. പക്ഷേ മഹബ്ബത്ത് അതാണ് അടിത്തറ. അതിലേക്ക് ചേർത്ത് വെക്കല്ല, ആരും ഒന്നുമല്ല. മുത്തു മുഹമ്മദ് മുസ്തഫ ആരും ഒന്നുമല്ല. നീ പഠിച്ചു നോക്ക്. കുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസൻ ഖുർഫൻ മിനൽ ബഹരി. എല്ലാ നബിമാരും അവിടുത്തെ ബഹറാകുന്ന റസൂലുള്ളാഹിയിൽ നിന്ന് ഒരു കൈക്കുമ്പിള് കോരാൻ നോക്കി നടന്നവരാണ് എല്ലാവരും. അപ്പോൾ മുഹമ്മദ് എന്ന റസൂലുള്ളാഹി അലൈഹി വസല്ലം അത് ബഹറാണ്. മുത്തു മുഹമ്മദ് മുസ്തഫ ചിന്തിക്കേ. അത് അംഗീകരിക്കണം. അംഗീകരിച്ചാൽ മതി. എല്ലാവരോടും അംഗീകരിക്കണം. അഭിപ്രായമല്ല. എന്റെ വയറ് സുന്നികൾക്കുള്ള വയറാണ്. അത്രേ എനിക്കതിലുദ്ദേശമുള്ളൂ. അത് പഠിക്കണവർക്ക് പഠിക്കാം, അല്ലാതെ ലോകത്തുള്ളവരെ മുഴുവൻ നന്നാക്കൽ എന്റെ ഉദ്ദേശമല്ല. അത് നന്നാവുന്ന സംഗതിയല്ല. അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കട്ടെ. സുന്നികൾ അവർക്ക് പഴയകാലത്തെ വയറിനെ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് എന്റെ വയറിലോട് ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം. മറ്റവരത് അംഗീകരിച്ചാൽ അലഹമ്ദില്ല, അംഗീകരിച്ചിട്ടില്ലെങ്കിലും അലഹമ്ദില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷയമല്ല, കാര്യമല്ല. ഇവിടെ ബഹുമാനപ്പെട്ട ദീൻ എന്ന് പറഞ്ഞാൽ അഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അള്ളാഹു ആ മാർഗത്തിൽ പോകാൻ നമുക്ക് തൗഫീഖ് തരട്ടെ. അതിന്റെ അടിത്തറ എന്താ? അതിന്റെ അടിത്തറ മുഹബ്ബത്തുർ റസൂലാണ്. നിങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്ക്. ബഹുമാനപ്പെട്ട സംസം വെള്ളം. ആ സംസം വെള്ളത്തിന് രണ്ടാം സ്ഥാനമേ ഉള്ളൂ ഇവിടെ ചങ്ങാടി. ഒന്നാം സ്ഥാനം, വഫദലുൽ മിയാഹി മാഉൻ ഖദ് നബഅ മിൻ ബൈനി ഇസ്ബഇ നബിയിൽ മുസ്തഫ. അത് നമുക്ക് കിട്ടിയിട്ടില്ല.
അത് സ്വഹാബത്തിന് കിട്ടി. അത് നമ്മൾ കൊതിക്കാണ്. എന്തിന്? ആ കൈയോണ്ട് നമുക്ക് കൗസർ കിട്ടുമ്പോ നമുക്ക് രണ്ട് ഷറഫും കൂടി കിട്ടും. ആ കൈയോണ്ട് കിട്ടല്, ആ വെള്ളത്തിൽ നിന്ന് കിട്ടല്, ഇന്ന ആത്രീനാക്കൽ കൗസർ. അത് നമ്മളെപ്പോലത്തെ ആളുകൾക്ക് അള്ളാഹു ആ ഫളിതം കൂട്ടി കിട്ടാൻ വേണ്ടിയാകാം കൗസറിന്റെ അധികാരം മുത്തുനബി ഏൽപ്പിച്ചത്. മുത്തു മുഹമ്മദ് മുസ്തഫ അള്ളാഹു തര ഭാഗ്യം നമുക്ക് തരട്ടെ. ഉറക്കെ പറ അള്ളാഹു തര ഭാഗ്യം നമുക്ക് തരട്ടെ. ആ ഭാഗ്യം അള്ളാഹു നമുക്ക് തുറന്നു തരട്ടെ. അള്ളാഹു തന്നെ നമ്മളോട് പറഞ്ഞ ഞങ്ങൾക്ക് കൗസർ തരുന്നല്ലോ. നബിയൻ താങ്കൾക്ക് കൗസറിനെ ഏൽപ്പിച്ചു. ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്, ഇങ്ങോട്ട് നോക്ക്. നബിയെ അങ്ങേക്ക് നാം കൗസർ ഏൽപ്പിച്ചു. അപ്പൊ നമ്മക്കോ നമുക്ക് റസൂള് തരും സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മളെപ്പോലത്തെ ആൾ സ്വഹാബത്തിനും തരും. അവർക്ക് മധുരത്തിന്റെ മേൽ മധുരായി, നമുക്കും മധുരായി. എന്തുകൊണ്ട്? എന്തുകൊണ്ട് നമുക്ക് ആ അവിടെ നിന്ന് മുത്തുനബിയിൽ നിന്ന് അത് ലഭിക്കും, ഹബീബിൽ നിന്ന് ലഭിക്കും. സ്വഹാബത്തിന് നേരിട്ട് ആ കൈവെള്ളയിൽ നിന്ന് ലഭിച്ചു. നമുക്കോ നമുക്കത് കിട്ടിയിട്ടില്ല. എന്നാലും ആ കൈകൊണ്ട് ലഭിക്കും. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. എന്തുകൊണ്ട്? അത് മഷ്റബ് മുഹമ്മദിയത്താണ്. അതിന്റെ മേലെ ഒന്നുമില്ല. അത് പഠിക്കാത്തവന് ദീന് മനസ്സിലാവൂല. അത് പഠിക്കും. അതാണ് സിദ്ദീഖിയത്ത്. സിദ്ദീഖിന്റെ വലിപ്പത്തരം ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹബീബായ റസൂലുള്ളാഹിയുടെ മഹത്വം അറിഞ്ഞതാണ് മഹാനായ സിദ്ദീഖിന്റെ മഹത്വം. അതാണ് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്താണ് ഉമർ ബിൻ ഖത്താബിന്റെ മാത്രം മുഹമ്മദിയത്തിനെ തഫ്ദീൽ ചെയ്തു, ശ്രേഷ്ഠപ്പെടുത്തി? മഹാനായ സയ്യിദ് ഉമർ ബിൻ ഖത്താബ് അവിടുത്തെ മാത്രം എന്താ സുല്ലായി പുണ്യ മുഹമ്മദ് മുസ്തഫ ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് എന്തിനേക്കാളും ശ്രേഷ്ഠത നൽകി ബഹുമാനപ്പെട്ട സയ്യിദ് ഉമർ ബിൻ ഖത്താബ് ഹജറുൽ അസ്വദിന്റെ മുന്നിൽ പോയി നിന്ന് പറഞ്ഞില്ലേ ബഹുമാനപ്പെട്ട സയ്യിദിന ഉമർ ബിൻ ഖത്താബ് ഇന്നൊക്കെ ഹജറു മിനൽ ഹജാർ, നീ കല്ലുകളെ കൂട്ടത്തിൽപ്പെട്ട ഒരു കല്ലാണ് കല്ല്. ലൗലാ അന്നീ റഅയ്തു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യുഖബ്ബിലുക മാ ഉഖബ്ബിലുക. ഞാൻ മുത്തു മുഹമ്മദ് മുസ്തഫ അവിടുത്തെ ചുണ്ട് നിന്റെ മേൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ലെങ്കിൽ ഞാൻ നിന്നെ ചുണ്ടിക്കൂല കല്ലേ. അപ്പൊ റസൂലുള്ളാഹിയുടെ ചുണ്ട് വെച്ചു എന്നുള്ളതാണ് ഞാൻ നിന്നെ ചുംബിക്കാനുള്ള കാരണം. മുത്തു മുഹമ്മദ് മുത്തു മുഹമ്മദ് മുസ്തഫ ഹജറുൽ അസ്വദിനോട് പറയാ, ഹജറുൽ അസ്വദിന്റെ അടുത്ത് പോയി നിന്നിട്ട് പറയാൻ ആരാണ് ഈ പറയുന്നത് എന്നറിയോ? ബഹുമാനപ്പെട്ട ഉമർ ബിൻ ഖത്താബ് അൽ ഫാറൂഖ് എന്ന മുത്തുനബി വിളിച്ച ഉമർ ബിൻ ഖത്താബ്. ഏതാണ് ഫാറൂഖ്? അൽ ഫാരിഖു ബൈന അൽ ഹഖ് വൽ ബാത്തിൽ, സത്യത്തിന്റെയും അസത്യത്തിന്റെയും ഇടയിൽ വ്യവച്ഛേദിച്ച മഹാനാണ് സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ഫാറൂഖ് ഉമർ ബിൻ ഖത്താബ്. സയ്യിദുന ഫാറൂഖ് തങ്ങൾ എന്താ പറഞ്ഞത്? ഞാന് കല്ലേ, ഈ ഒരു കല്ലാണ്. ഞാന് മുത്തുനബിയുടെ ചുണ്ട് നിന്റെ മേൽ വെച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ നിന്നെ ചുംബിക്കണം. അപ്പോൾ ശ്രേഷ്ഠപ്പെടുത്തിയത് എന്തിനാണ്? കല്ലിനെയല്ല, മുഹമ്മദിയ മുത്തു മുഹമ്മദ് മുസ്തഫ. ഇത് തന്നെയാണ് സുന്നി. സുന്നി എന്ന് പറഞ്ഞാൽ മുഹമ്മദിയത്തിന് പ്രാധാന്യം നൽകും. വേറൊരുക്ക് അങ്ങനത്തെ നോട്ടൊന്നുമില്ല. അവർക്ക് അപ്പോൾക്ക് എന്താ കണ്ടത്? അതിന്റെ പിന്നാലെ പോകും. സുന്നികൾ അങ്ങനെയല്ല. സുന്നി മുഹമ്മദിയത്തിന് പ്രാധാന്യം, മുത്തു മുഹമ്മദ് മുസ്തഫ. അതിനാണ് ഒരു കുട്ടി അടിത്തറയുള്ളത്. ഇന്ന് വെള്ളിയാഴ്ച രാത്രിയല്ലേ ജനങ്ങളെ, നാളെ വെള്ളിയാഴ്ച പകലാണല്ലോ. ഈ ദിവസങ്ങളിൽ ചെയ്യേണ്ട, ഈ രാവു പകൽ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അമല ഏതാ? ഏതാ? എന്ന് ബഹുമാനപ്പെട്ട ഹബീബായ മുഹമ്മദ് മുസ്തഫ നിങ്ങളെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച രാവ് പകലിന്റെ പ്രാധാന്യം ഒന്നിനുമില്ല. സൂര്യൻ ഉദിച്ചു, ഇങ്ങോട്ട് നോക്കണേ, ഇങ്ങോട്ട് നോക്കണേ. സൂര്യൻ ഉദിച്ചുയരുന്ന ദിവസങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വെള്ളിയാഴ്ചയാണ് എന്ന പുണ്യ റസൂൽ മുസ്തഫ. ശരി ശരി, ഇങ്ങോട്ട് നോക്കണേ. എന്താ ഈ ദിവസം കൂടുതൽ ചെയ്യേണ്ടത്?
നിങ്ങൾ ഈ ദിവസം ഒരു 1000 റക്അത്ത് സുന്നത്ത് സ്കെച്ചോളിന്നല്ല മുത്തുനബി പറഞ്ഞത്. നിങ്ങൾ രാത്രിയിൽ 100 റക്അത്ത് എങ്കിലും താജ്ജുദ് സ്കെച്ചോളിന്നല്ല മുത്തു മുഹമ്മദ് മുസ്തഫ പറഞ്ഞത്. പിന്നെ എന്ത് നബി പറഞ്ഞത്? നബി പറഞ്ഞു നിങ്ങൾ ഈ രാത്രി ചെയ്യേണ്ടത് എന്റെ മേൽ നിങ്ങൾ സാധാരണയേക്കാൾ കവിഞ്ഞ സാധാരണ ചെല്ലുന്ന സ്വലാത്തല്ലേ പോരാ. അതായത് ഒരാൾ ശനിയാഴ്ച, നിങ്ങൾ ഞാൻ പറയുന്നത് മനസ്സിലാക്കുന്നുണ്ടല്ലോ അല്ലേ, പറയേ മനസ്സിലാവണില്ലേ, പറയും മനസ്സിലാവണില്ലേ. അള്ളാഹു താല തോഫിയൊക്കെ തരട്ടെ. തലക്ക് കൊടുത്തോ, തലക്ക് കൊടുത്തിട്ട് ചിന്തിച്ചോ എന്താണ് ഈ പറയുന്നത്. അതായത് ഏറ്റവും പ്രധാന ഈ ഹദീസ് ഇമാം മുസ്ലിം അടക്കം രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്. വെള്ളിയാഴ്ച എന്താണ് ചെയ്യേണ്ടത്? ഈ ദിവസം നിങ്ങൾ എന്റെ മേൽ കൂടുതൽ സ്വലാത്ത് ചെല്ലണമെന്ന് മുഹമ്മദ് മുസ്തഫ. ശ്രദ്ധിക്കണേ, കൂടുതൽ കൂടുതൽ കൂടുതൽ. അതായത് ശനിയാഴ്ച ഒരാൾ 1000 സ്വലാത്ത് ചെല്ലുന്ന ആളാണെങ്കിൽ, ഞായറാഴ്ച ഒരാൾ 1000 സ്വലാത്ത് ചെല്ലാറുണ്ടെങ്കിൽ, അങ്ങനെയുണ്ടല്ലോ 1000 സ്വലാത്ത് പതിവാക്കൽ മുഅ്മിനീങ്ങളെ രീതിയാണ്. അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. 1000 സ്വലാത്ത് ഒരാൾ ചങ്കൂട്ടത്തിൽ പറയട്ടെ, 1000 സ്വലാത്ത് ഒരാൾ ദൈമാക്കി ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അല നാരി, അയാളുടെ മേൽ അള്ളാഹു നരകം ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂരി തങ്ങൾ തന്റെ ദലായിലുൽ ഖൈറാത്തിൽ ഈ ഹദീസിനെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ദലായിലുൽ ഖൈറാത്ത് സുന്നി വിശ്വസിക്കുന്ന കിതാബാണ്. മറ്റുള്ളവർ വിശ്വസിച്ചാലും അൽഹംദുലില്ല, വിശ്വസിച്ചിട്ടില്ലെങ്കിലും അൽഹംദുലില്ല, നമുക്ക് ഓട്ടമില്ല. സുന്നികൾ നിരാക്ഷേപം അംഗീകരിക്കുന്ന കിതാബാണ് ബഹുമാനപ്പെട്ട സുലൈമാൻ ജസൂരി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ബഹുമാനപ്പെട്ട ദലായിലുൽ ഖൈറാത്ത്. ദലായിലുൽ ഖൈറാത്തിൽ ഈ ഹദീസ് കാണാം. എന്ത്? ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ കുല്ല യൗമിൻ, എല്ലാ ദിവസവും ഒരാള് ചൊല്ലി എത്ര അൽഫം അൽഫമറ 1000 സ്വലാത്ത് ചൊല്ലിയാൽ ഹറമല്ലാഹു ജസദഹു അലന്നാരി, അയാളുടെ ശരീരത്തിന്റെ മേൽ അല്ലാഹു തആല നരകം ഹറാമാക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ എല്ലാ ദിവസവും സ്വലാത്ത് അല്ല മുത്തു മുഹമ്മദ് മുസ്തഫ. തങ്ങൾക്ക് ഒരാള് എല്ലാ ദിവസവും സ്വലാത്ത് അല്ലാണ്, എത്ര 1000 സ്വലാത്ത് ചൊല്ലിയാൽ അയാൾക്ക് നരകം ഹറാമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു തആല നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു നമ്മളെ അങ്ങനെ ആക്കി തരട്ടെ, അള്ളാഹു ആ ഭാഗ്യം തൗഫീഖ് അള്ളാഹു നമുക്ക് തരട്ടെ. ഇനി നമ്മളെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്നറിയോ? അപ്പൊ ശനിയാഴ്ച ഒരാൾ 1000 ചൊല്ലുന്നു ഈ ഹദീസ് അനുസരിച്ച്, ഞായറാഴ്ചയും 1000 ചൊല്ലുന്നു, തിങ്കളാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലുന്നു, ചൊവ്വാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലുന്നു, ബുധനാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലുന്നു, വ്യാഴാഴ്ചയും 1000 സ്വലാത്ത് ചൊല്ലുന്നു, വെള്ളിയാഴ്ച മതിയാവൂല. മനസ്സിലായില്ല നിങ്ങൾക്ക്? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവണില്ലേ? അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. വെള്ളിയാഴ്ച എന്ത് ചെയ്യണം? പറയും മനുഷ്യന്മാരെ, വെള്ളിയാഴ്ച എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച എന്ത് ചെയ്യണം? വെള്ളിയാഴ്ച 1000 സ്വലാത്ത് മതിയാവൂല. ചുരുങ്ങിയത് 1001 ചെല്ലണം. നിങ്ങൾ പെരുപ്പിക്കണം. ഈ അധികരിപ്പിക്കുക എന്നത് ആപേക്ഷിക പ്രയോഗമാണ്. നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടാ? നമ്മൾ സാധാരണയായി ഉച്ചക്കൊരു ചോറ് കഴിക്കും. പെരുന്നാളാണെങ്കില് അവനാന്റെ പെരുന്ന ഒരു ചോറ് കഴിക്കും. അപ്പോഴാണ് മൂത്താപ്പയുടെ വരെ പോയത്. അപ്പൊ മൂത്താപ്പ പറഞ്ഞ ഒന്നിരിക്കടോ, അപ്പൊ അവിടെ ഒന്ന് ഇരുന്നു കൊടുക്കും. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലാവുന്നുണ്ടോ? മിനഹൈസു ഇന്നഹു പെരുന്നാളൂൻ. അന്ന് എന്താണ് പറയും മനുഷ്യന്മാരെ? അന്ന് എന്താണ്? പെരുന്നാളാണ്. പെരുന്നാളാവുമ്പോൾ മൂത്താപ്പാനെ ഒന്ന് സന്തോഷിപ്പിക്കും. അപ്പോൾ അമ്മായിയുടെ ഭാര്യ പോയി. അമ്മായി എന്ത് പറഞ്ഞ്? മനസ്സിലാവണില്ലേ? പറഞ്ഞ അമ്മായി എന്റെ വീട്ടിൽ പോയി. അപ്പൊ അമ്മായിയുടെ വീട്ടിൽ പോയപ്പോൾ അമ്മായി എന്ത് പറഞ്ഞു? പിന്നെ ഒന്ന് ഇരിക്കടോ. അപ്പോൾ അമ്മ അധികരിച്ചു കുറച്ച് ലേശം ഭക്ഷണം. എന്നാ കുറച്ച് ലേശം ഭക്ഷണം കൂടുതൽ കഴിക്കും പെരുന്നാള്. എന്തുകൊണ്ട്? അത് പെരുന്നാളാണ്. സാധാരണയായി കവിഞ്ഞത് ചെയ്യും.
ശനിയാഴ്ച 1000 സദാത്തിരുന്നവനെ, ഞായറാഴ്ച 1000 സദാത്തിരുന്നവനെ, തിങ്കളാഴ്ചയും ചൊവ്വാഴ്ചയും ബുധനാഴ്ചയും വ്യാഴാഴ്ചയും 1000 സദാത്ത് ചെല്ലുന്ന ആള്, അയാൾ വെള്ളിയാഴ്ച അത് മതിയാവൂല, വെള്ളിയാഴ്ച ഒരു അല്പെങ്കിലും കൂട്ടണം എന്ന് മുഹമ്മദ് മുസ്തഫ. എന്തുകൊണ്ട്? ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം വെള്ളിയാഴ്ചയാണ്, അതിൽ എന്റെ പേരിൽ നിങ്ങൾ സലാത്തിനെ പെരിപ്പിക്കണം എന്ന് മുഹമ്മദ് മുസ്തഫ. നിസ്കാരത്തിന്റെ കണക്കിലോ? നിസ്കാരത്തിന്റെ കണക്കിൽ എന്തുണ്ടായത്? നിസ്കാരത്തിന്റെ കണക്കില് എന്തുണ്ടായത്? നിസ്കാരത്തിന്റെ കണക്കിൽ എന്താണ് ഉണ്ടായത്? നിസ്കാരത്തിൽ ശനിയാഴ്ച 17 റക്അത്ത്, ഞായറാഴ്ച 17 റക്അത്ത്, തിങ്കളാഴ്ച 17 റക്അത്ത്, ചൊവ്വാഴ്ച 17 റക്അത്ത്, ബുധനാഴ്ച 17 റക്അത്ത്, വ്യാഴാഴ്ച 17 റക്അത്ത്, വെള്ളിയാഴ്ച 15 റക്അത്ത്. നിങ്ങൾ ഇവിടെ ഉണ്ടോ ആവോ? പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായില്ല. ശനിയാഴ്ച അള്ള പറഞ്ഞാക്കിയത് 17 റക്അത്ത് അല്ലേ? ഞായറാഴ്ച അള്ള പറഞ്ഞാക്കിയത് 17 റക്അത്ത്, തിങ്കളാഴ്ച അള്ള പറഞ്ഞാക്കിയത് 17 റക്അത്ത്, ചൊവ്വാഴ്ച അള്ള പറഞ്ഞാക്കിയ 17 റക്അത്ത്, ബുധനാഴ്ച അള്ള പറഞ്ഞാക്കിയ 17 റക്അത്ത്, വ്യാഴാഴ്ച അള്ളാഹു തആല പറഞ്ഞാക്കിയത് 17 റക്അത്ത്, വെള്ളിയാഴ്ച അള്ളാഹു പറഞ്ഞാക്കിയത് 15 റക്അത്ത്. ഓഹോ അല്ല, വെള്ളിയാഴ്ച ആയപ്പോൾ നിസ്കാരം ചുരുങ്ങി, സ്വലാത്ത് കൂടി. തലച്ചോറ് നിൽക്കേണ്ട സ്ഥാനത്ത് തലച്ചോറ് നിൽക്കുന്നവർക്ക് ഇത് മനസ്സിലാവും. തലച്ചോറ് നിൽക്കേണ്ടടുത്ത് തലച്ചോറില്ലെങ്കിൽ പിന്നെ പറഞ്ഞത് കാര്യമില്ല. അള്ളാഹു തആല കാത്തിരിച്ചിട്ടെ. യുദ്ധയോടുകൂടെ ആലോചിച്ചു. എന്ത്? എല്ലാത്തിന്റെയും അടിസ്ഥാനം ഹബീബ നബിയാണ്. വർക്കം പറ മുത്ത് മുഹമ്മദ് മുസ്തഫ, അതെല്ലാം അങ്ങനെ തന്നെയാണ്. അതെന്തും അങ്ങനെയാണ്. പുണ്യ മുഹമ്മദ് മുസ്തഫ അങ്ങനെയാണ്, അങ്ങനെയാണ്. എല്ലാത്തിന്റെയും കേന്ദ്രം മുത്ത് നബിയാണ്. എന്തിലും 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 ചിന്തിക്കുക. വളരെ നമ്മൾ ചിന്തിക്കണം. നിസ്കാരം റഖീബ് ആക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യും, നോമ്പ് റഖീബ് ആക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യും, ഹജ്ജ് റഖീബ് ആക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യും, സക്കാത്ത് റഖീബ് ആക്ട് ചെയ്ത് റെക്കോർഡ് ചെയ്യും, സ്വലാത്തോ എല്ലാ അമലും റഖീബ് ആക്കിയത് റെക്കോർഡ് ചെയ്യും അലൈഹി വസ്സലാത്തു വസ്സലാം. എന്നാൽ സ്വലാത്ത് റഖീബ് ആക്കിയത് റെക്കോർഡ് ചെയ്യുന്നതിന് പുറമെ സൽസായിൽ എന്ന മലക്ക് റെക്കോർഡ് ചെയ്യും. അതിന് വേറൊരു മലക്കുണ്ട് സൽസായിൽ. അള്ളാഹു തആല അവർ കൂടുതൽ സ്വലാത്ത് റെക്കോർഡ് ചെയ്യുന്ന മുഅ്മിനീങ്ങളെ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ചിന്തിക്ക, ചിന്തിക്ക്. എന്തുകൊണ്ട്? അടിത്തറ മുഹമ്മദ് മുസ്തഫയാണ്. ചിന്തിക്ക്. നിസ്കാരം അള്ളാഹു അബദിനോട് കൽപ്പിച്ചു, നോമ്പ് അള്ളാഹു തആല അബദിനോട് കൽപ്പിച്ചു, ഹജ്ജ് അള്ളാഹു തആല അബദിനോട് കൽപ്പിച്ചു, സക്കാത്ത് അള്ളാഹു അബദിനോട് കൽപ്പിച്ചു, സ്വലാത്തോ സ്വലാത്തിന് പറഞ്ഞെടുത്ത് രീതി തന്നെ മാറി. അള്ളാഹു ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ ചെയ്യൂ. നിസ്കാരത്തെ പറ്റി ഇങ്ങനെ രായത്തില്ല. നിസ്കാരം അള്ളാഹുവിനുണ്ട്, നിങ്ങൾ നിസ്കരിക്കൂ, അങ്ങനല്ല. നോമ്പ് അള്ളാഹുവിനുമുണ്ട്, നിങ്ങൾ നോമ്പ് ഒൽക്കൂ, അങ്ങനെയുമില്ല. എന്നാ സ്വലാത്ത് അങ്ങനെയല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, അത് അള്ളാഹു ചെയ്യുന്നുണ്ട്. ഹബീബിനുള്ള സ്വലാത്ത് അള്ളാഹു ചെയ്യുന്നുണ്ട്.
അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങളും ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആൻ അല്ലാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പോൾ മറ്റുള്ള ആളുകൾ പോലെ തന്നെ സ്വലാത്തുൻ അലൻ നബിയിൽ മുസ്തഫ എല്ലാ കാര്യത്തിന്റെയും ഇത് ആഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. അതിന്റെ അടിത്തറ അങ്ങനെയാണ്. അത് മുഅ്മിനീങ്ങളുടെ മാർഗവുമാണ്. മുഅ്മിനീങ്ങളുടെ മാർഗം ആഹ്ലു സുന്നത്തി വൽ ജമാഅയാണ്. ആ മാർഗത്തിൽ മുന്നോട്ട് പോകുന്നവരെല്ലാം വിജയിക്കും, അല്ലെങ്കിൽ പരാജയപ്പെടും. ബഹുമാനപ്പെട്ട മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് നമ്രൂഡിന്റെ ആജ്ഞ കൊണ്ടതിരട്ടനായ ആ വിഷയത്തിലുള്ള ആയത്ത് പാരായണം ചെയ്യുമ്പോഴെല്ലാം അവളെ നിർത്തിയിട്ട് ദുആ ചെയ്യുമായിരുന്നു സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. ബഹുമാനപ്പെട്ടവർ ദുആ ചെയ്യുമ്പോൾ നമ്രൂഡ് ലഅനത്തുല്ലാഹി അലൈഹി സയ്യിദുന ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അഗ്നികുണ്ടത്തിലിട്ട വർത്തമാനം പറയുമ്പോൾ അവിടെ നിർത്തിയിട്ട് ദുആ ചെയ്യുമായിരുന്നു. അത്തരം ആയത്തിലെത്തിയാൽ ഖാലു ഹരിഖൂഹു വൻസുറു ആലിഹതകും ഇൻ കുന്തും ഫാഇലീൻ ഖുൽനാ യാ നാരു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. ഈ ആയത്തിന്റെ അവിടെ എത്തുമ്പോൾ അവിടെ നിർത്തിയിട്ട് ദുആ ചെയ്യുമായിരുന്നു സയ്യിദ് ഉമർ ബിൻ ഖത്താബ്. എന്താ ദുആ ചെയ്യുന്നത്? അല്ലാഹുമ്മ ലാ തുമിത്നി ഹത്താ അറാ മിനുമ്മത്തി മുഹമ്മദിൻ മൻ ഫുഇല ബിഹി കമാ ഫുഇല ബി ഇബ്രാഹിം ഖലീല. പടച്ചവനെ അഗ്നികുണ്ടത്തിലിട്ടിട്ട് ഒരു രോമം പോലും കരിയാതെ ഇറങ്ങിപ്പോന്നല്ലോ സയ്യിദുന ഇബ്രാഹിം. എന്റെ നബിക്ക് അങ്ങനൊരു അനുഭവമില്ല. അതുകൊണ്ട് എന്റെ നബിയുടെ സമുദായത്തിൽപ്പെട്ട ഒരംഗം, ഇബ്രാഹീമിന്റെ മുഅ്ജിസത്തിനോടൊക്കുന്ന കറാമത്തുള്ള ഒരു മനുഷ്യനെ കാണിച്ചു തരാതെ നീ എന്നെ മരിപ്പിക്കരുതേ എന്ന് ദുആ ചെയ്തിരുന്നു സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. നിങ്ങൾ ചിന്തിക്കുക, ഈ ലോകത്തെ ഏറ്റവും വലിയ മഹാനല്ലേ മുത്തുനബി കഴിഞ്ഞ സയ്യിദുന ഇബ്രാഹിം. ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് അഗ്നികുണ്ടത്തിലിട്ട വർത്തമാനം പറയുമ്പോൾ അവിടെ ഉള്ള ആയത്തെത്തുമ്പോൾ ദുആ ചെയ്യുക ഉമർ ബിൻ ഖത്താബ് റളിയല്ലോ. എന്താ ദുആ ഇറക്കുന്നത്? പഠിച്ചവനെ എന്നെ നീ മരിപ്പിക്കരുത്, ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം അഗ്നികുണ്ടത്തിലിട്ടിട്ട് ഒരു രോമം പോലും കരിയാതെ ഇറങ്ങി വന്നല്ലോ, ആ കഴിവുള്ള ആ തൗഫീഖുള്ള ആ അത്ഭുതമുള്ള അത്തരം ആ മുഹമ്മദിനോട് സമാനമായ കറാമത്തുള്ള ഒരു മുഹമ്മദീയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുസ്തഫ നബിയുടെ സമുദായത്തിലെ ഒരു അംഗത്തെ കാണാതെ നീ എന്നെ മരിപ്പിക്കരുതേ റബ്ബേ എന്ന് ദുആ ചെയ്തിരുന്നു സയ്യിദുന ഉമർ ബിൻ ഖത്താബ്. അപ്പൊ ഇവിടെ എന്താ? ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിനോട് ഒക്കുന്ന കറാമത്തുള്ള വലി, അപ്പോൾ റസൂലുള്ളാഹിയുടെ ഉമ്മത്തിലെ ഒരു അംഗത്തിന് പോലും ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ഒക്കുന്ന കറാമത്ത് ഉണ്ടാവണമെങ്കിൽ റസൂലുള്ളാഹി ആരായിരിക്കും മുഹമ്മദ് മുസ്തഫ? അപ്പോൾ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅ്ജിസത്തിനോട് ഒക്കുന്ന ഒരു അബ്ദ് ഈ ഉമ്മത്തിനുണ്ടാവുക? അവിടെ ഇബ്രാഹിം നബിയെ താഴ്ത്താണോ? അല്ല, അതൊരിക്കലുമല്ല. മുഹമ്മദിയത്തിനെ ഉയർത്ത സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് ഒരു സംഭവം ഉണ്ടായത്. ഏതാ സംഭവം? തമ്മാടിയായ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി, അക്രമിയായ തമ്മാടിയായ, ഞാൻ നബിയാണെന്ന് വാദിച്ച തമ്മാടിയായ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി എന്ന് പറയും മനുഷ്യന്മാരെ. തമ്മാടിയായ മുസൈലിമത്തുൽ കദ്ദാബ് ലഅനത്തുല്ലാഹി അലൈഹി ഇക്കെതിരെ സിദ്ദീഖുൽ അക്ബറിന്റെ കാലഘട്ടത്തിൽ മുഅ്മിനീങ്ങൾ യുദ്ധം ചെയ്തു. ആ കാലഘട്ടത്തിൽ യുദ്ധം നടന്നുകൊണ്ടിരുന്ന ബോംബൻ യുദ്ധമാണ്. ഇന്നത്തെ റിയാദിൽ വെച്ചാണ് യുദ്ധം നടന്നത്. ഇന്നത്തെ സൗദി അറേബ്യയുടെ ഭാഗമായ റിയാദിൽ വെച്ചിട്ടാണ് തമ്മാടിയായ മുസൈലിമക്കെതിരെ യുദ്ധം ചെയ്തത്. മുസൈലിമ റിയാദുകാരനാണ്. അടിസ്ഥാനപരമായി അവിടെ വെച്ചാണ് യുദ്ധം നടക്കുന്നത്. ആ യുദ്ധത്തില് പങ്കെടുത്ത ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു സൈന്യാധിപൻ, ആ കൂട്ടത്തിൽ ഒരു സാധാരണ പട്ടാളക്കാരനായ മുസ്ലിമായ സ്വഹാബിയായിരുന്നു അബു മുസ്ലിം ഖവലാനി റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ മുസൈലിമയുടെ പട്ടാളക്കാർ പിടികൂടി. തമ്മാടിയായ കള്ളപ്രവാചകനായ മുസൈലിമത്തുൽ കദ്ദാബിന്റെ പട്ടാളം പിടികൂടി.
പിടികൂടിയിട്ട് പിടിച്ച് കൊണ്ടുപോയിട്ട് മുസൈലിമയുടെ മുന്നിൽ നിർത്തി ലയനത്തുള്ളവരെ. അപ്പോൾ മുസൈലിമ ഈ സ്വഹാബിയോട് കൽപ്പിച്ചു, നീ എന്നെ വിശ്വസിച്ചിട്ട് മുഹമ്മദിനെ ഒഴിവാക്കിക്കോ. സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നെ വിശ്വസിച്ചോ, നിങ്ങൾ മുഹമ്മദിനെ ഒഴിവാക്കുകയില്ല. നീ അങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ അർമ്മി കയ്യിലെ നാരി, ആ തീക്കുണ്ടം കൂട്ടിയിട്ട് ആ അഗ്നികുണ്ടത്തിലേക്ക് ഞാൻ എന്നെ വലിച്ചെറിയും എന്ന് മുസൈലിമത്തുൽ കദ്ദാബ് റഹ്മത്തുള്ളാഹി അലൈഹി അബു മുസ്ലിമിൽ ഹവലാനി റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബിയോട് കൽപ്പിച്ചു, ഇന്നെ വിശ്വസിക്കാം, മുഹമ്മദിനെ ഒഴിവാക്കുക സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ലെങ്കിൽ ആ കാണുന്ന അഗ്നികുണ്ടത്തിലേക്ക് വലിച്ചെറിയും. അപ്പോൾ ഈ സ്വഹാബി മഹാനായ അബു മുസ്ലിമിൽ ഹവലാനി, ഉറക്കെ പറ അബു മുസ്ലിമിൽ ഹവലാനി റളിയല്ലാഹു അൻഹു മുസൈലിമയോട് പറഞ്ഞു, ഏ പഹയാ, നീ എന്നെ എറിഞ്ഞോ, തീകുണ്ടത്തിൽ എറിഞ്ഞോ, എനിക്കൊരു പ്രശ്നമല്ല, ഞാൻ എന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫാനെ എന്നെ പോലത്തെ ഒരു തമ്മാടിക്ക് വേണ്ടി ഒഴിവാക്കൂല, ഈ എറിഞ്ഞടോ, എനിക്കൊരു പ്രശ്നമല്ല. അപ്പോൾ അവൻ അഗ്നികുണ്ട കൂട്ടി, മുസൈലിമ ലയനത്തുള്ളായി അലി അഗ്നികുണ്ടമുണ്ടാക്കിയത് ഫറമൗഹു, അവരെല്ലാരും കൂടി വലിച്ചെറിഞ്ഞു. ആരെ? ബഹുമാനപ്പെട്ട അബു മുസ്ലിം ഖവലാനി എന്ന സ്വഹാബിയെ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഇനിയുള്ള സംഭവം കേട്ടോളൂ, ഇനി അവിടെ ചരിത്രം എന്താ പറയുന്നത് കേട്ടോളൂ. സുമ്മറ ഔഹു വഹുവ ഖായിമു യുസല്ലി ഫിയാ, പിന്നെ മുസൈലിമയുടെ ആളുകൾ നോക്കുമ്പോൾ ആ അഗ്നികുണ്ടത്തിൽ നിസ്കരിക്കുകയാണ് ആര്? അബു മുസ്ലിം ഖവലാനി. ഈ സംഭവത്തിൽ നിന്ന് ഒരു രോമം പോലും കരിയാതെ ആ അഗ്നികുണ്ടത്തിൽ രക്ഷപ്പെട്ടു വന്നു ആര്? അബു മുസ്ലിം എന്ന സ്വഹാബി. ഈ വർത്തമാനം പ്രഗത്ഭനായ മുസ്ലിം പട്ടാള നേതാവായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന് വിവരം കിട്ടിയ ഉടനെ ഖാലിദ് റളിയല്ലാഹു അൻഹു മദീനയിലേക്ക് കത്തയച്ചു. ഇതാ നമ്മളെ ഒരു സ്വഹാബിക്ക് ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്ത്? അദ്ദേഹത്തിനെ അവർ അഗ്നികുണ്ടത്തിനിട്ടിട്ട് അദ്ദേഹത്തിന്റെ രോമം പോലും കരിഞ്ഞില്ല. അദ്ദേഹം ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ മുഅദ്ദത്തിനോടൊക്കുന്ന കറാമത്ത് കാട്ടി എന്ന വിവരം അറിഞ്ഞപ്പോൾ വേഗം അത് മദീനയിലേക്ക് ഖലീഫ സിദ്ദീഖുൽ അക്ബറിന് കത്തയച്ചു. ആര്? പ്രഗത്ഭനായ മുസ്ലിം കമാൻഡറായ ബഹുമാനപ്പെട്ട ഖാലിദ് ബിൻ വലീദ്. ഈ വിവരം മദീനയിൽ കിട്ടിയപ്പോൾ പഠിച്ചോനെ, ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ മുഅദ്ദത്തിന് ഒക്കുന്ന ഒരാൾ ഞങ്ങൾ സാധാരണക്കാരൻ വരെ ഉണ്ടാവുകയാണെങ്കിൽ ഞങ്ങളെ നേതാവ് റസൂലുള്ളാഹിന്റെ സ്ഥാനം എന്താവും? ഇത് ഇബ്രാഹിം നബി നിസ്സാരപ്പെടുത്താനാണോ മനുഷ്യന്മാര്? അത് മുഹമ്മദീയത്തിനാളുമത്തല്ലേ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ സുദ്ദീഖ് മദീനയിൽ നിന്ന് കത്തയച്ചു, ഖാലിദേ, ഇനി നിങ്ങൾ അദ്ദേഹത്തെ യുദ്ധത്തിൽ പങ്കെടുപ്പിക്കേണ്ട, അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് മദീനയിൽ എത്തിക്കുക, നമുക്ക് അദ്ദേഹത്തെ ആദരിക്കണം. അങ്ങനെ ഒരു സംഘം ആടുകളോടുകൂടെ മഹാനായ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു ഈ സ്വഹാബിയെ മദീനയിലേക്ക് അയച്ചു. മദീനയിലെത്തിയപ്പോൾ മദീന അതിർത്തിയിൽ വന്നിട്ട് ഈ മനുഷ്യനെ സ്വീകരിച്ചു കൊണ്ടുപോയി ഉമർ ബിൻ ഖത്താബ്. ആ മനുഷ്യനെ കണ്ണിൽ ചുംബിച്ചു, ആ മനുഷ്യനെ കെട്ടിപ്പിടിച്ചു. ഫാജിലസഹു ബൈനഹു വബൈന അബിബക്കരിൻ, സിദ്ദീഖുൽ അക്ബറിന്റെയും ഉമർ ബിൻ ഖത്താബിന്റെയും ഇടയിൽ മദീന പള്ളിയിൽ ഈ മനുഷ്യനെ പ്രദർശിപ്പിച്ചു. ഇത് അത്ഭുതം കണ്ടോളൂ. ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മുഅദ്ദത്തിന് ഒക്കുന്ന കറാമത്തുള്ള ഒരു അംഗം നമ്മളെ കൂട്ടത്തിലുണ്ടായിരിക്കുന്നു എന്ന് പറഞ്ഞ് പൊട്ടിക്കരഞ്ഞ ഉമർ ബിൻ ഖത്താബ്. ഇത് ചിന്തിക്ക്, ഇത് ഇബ്രാഹിം നബിയെ നിസ്സാരപ്പെടുത്തലല്ലോ, ഇത് സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തു മുഹമ്മദ് മുസ്തഫ. അതിന്റെ മേലെ ഒന്നുമില്ല, ഹബീബിന്റെ മേലെ ഒന്നുമില്ല, അല്ലാഹുവിന്റെ ഖൽക്കിൽ പ്രധാനം മുഹമ്മദ് മുസ്തഫ. അതിന്റെ മേലെ ഒന്നുമില്ല, പരിശുദ്ധ കഅബാലയം പോലും മുസ്തഫാ നബിയുടെ ഷറഫിന്റെ താഴെയുള്ളൂ. അത് വിശ്വസിച്ചിട്ടില്ലെങ്കിൽ മുഅ്മിനാവൂല, ഇത് മുഅ്മിനീയുടെ വിശ്വാസമാണ്. എന്തുകൊണ്ട്? മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിനെ അല്ലാഹു തആല അതിന്റെ ഖിബ്ലാസ്ഥാനത്തെ പിൻവലിച്ചു, നിന്റെ ബൈത്തുൽ മുഖദ്ദസിന് കൊടുത്തു, തിരിച്ചിങ്ങോട്ടാക്കി, തിരിച്ചങ്ങോട്ടാക്കി. എന്താണെന്ന് അല്ലാഹു തആല ഇതിന് പറഞ്ഞ കാര്യം, وما جعلنا القبلة التي كنت عليها إلا لنعلم من يتبع الرسول
ممن ينقلب على عقبيه وإن كانت لكبيرة إلا على الذين هدى الله. ഇങ്ങനെ കിബിലയെ മാറ്റിയത് ആരൊക്കെ നബിയെ പിന്തുടരുന്നുണ്ട് എന്ന് പരിശോധിക്കാനാണ്. തിരിഞ്ഞനുസരിച്ച് തിരിഞ്ഞോ, റസൂള കഅബയിലേക്ക് തിരിയാ അങ്ങോട്ട് തിരിയാ, റസൂള ബൈത്തുൽ മുഖദ്ദസിലേക്ക് തിരിഞ്ഞാ അങ്ങോട്ട് തിരിയാ, റസൂള പിന്നെ അങ്ങോട്ട് തിരിഞ്ഞാ അങ്ങോട്ട് തിരിയാ. അപ്പോൾ ആർക്കൊപ്പിക്ക? കഅബ കൊപ്പിക്കല്ല, റസൂള കൊപ്പിക്ക. മുത്തു മുഹമ്മദ് മുസ്തഫ, നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? ഇൻ കാനത്തില കബീറ ഇല്ല അലല്ലദീന ഹദല്ലാ, ഹിദായത്ത് ഇല്ലാത്തവർക്ക് അതിന് കഴിയൂല. അതിന് കഴിയില്ല, ഏതിന് കഴിയില്ല? റസൂള കൊപ്പിക്കാൻ കഴിയൂല. ചില ആളുകൾ കഅബമ്മ കൂടും, അവനെ നേരെ പറിച്ചിട്ട് ബൈത്തുൽ മുഖദ്ദസിലേക്ക് അങ്ങോട്ടിട്ടു. കഅബമ്മയിൽ കൂടണ്ട, അങ്ങോട്ട് പോയിക്കോ, അങ്ങോട്ട് പോയിക്കോ. അപ്പൊ എന്തുമല കൂടേണ്ടത്? കൂടേണ്ടത് മുഹമ്മദ് മുസ്തഫ. ആദ്യം കബില കഅബ, പിന്നെ ബൈത്തുൽ മുഖദ്ദസ്, പിന്നെ ഇങ്ങോട്ട്. എന്നിട്ട് അള്ളാഹ് കാരണം പറഞ്ഞു. അള്ളാഹു ചെയ്തതിന് അള്ളയാണല്ലോ കാരണം പറയേണ്ടത്. അള്ളാഹു പറഞ്ഞത് ഇല്ലാലി നഅലമമൈ യത്തബിഉ റസൂല മിമ്മ യൻഖലിബു അലാ അഖബൈഹി വഇൻ കാനത ലകബീറ ഇല്ലാ അലല്ലദീന ഹദല്ലാ, ഹിദായത്ത് ഇല്ലാത്തവർക്ക് നബിയെ പിൻപറ്റാൻ കഴിയില്ല. അവരെന്തെങ്കിലും ന്യായം പറയും, ന്യായം അങ്ങനെയല്ലേ, മറ്റതല്ലേ, അവിടെയല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, ബൈത്തുൽ മുഖദ്ദസ് സ്വർഗത്തിലുള്ള പട്ടണമല്ലേ, ജെറൂസലേമിലെ പട്ടണം, ഖുദ്സ് പട്ടണം, അതിന്റെ നടുവിലല്ലേ ആ പട്ടണം, സ്വർഗത്തിലെ പട്ടണമല്ലേ, അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, കഅബല്ലേ, അതല്ലേ, ഇതല്ലേ എന്നൊക്കെ ചിലർ പറയും. അവർക്കൊന്നും ഹിദായത്തില്ല. അപ്പോൾ ഹിദായത്ത് ആർക്കാ? ഇല്ലാലിനഅലമ മൻ യത്തബിഉ റസൂൽ മുഹമ്മദ് മുസ്തഫ. ഏത് ഇവിടെ പഴയകാലത്തെ മുഅ്മിനീങ്ങൾക്കുണ്ടായിരുന്നു, അതിന്ന് നഷ്ടപ്പെട്ടു പോയി. അത് പഴയകാല സ്വാലിഹീങ്ങൾക്കുണ്ടായിരുന്നു, അത് ഇന്ന് മെല്ലെ 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 നഷ്ടപ്പെട്ടു പോയി. നിസ്കരിക്കും മൗലൂദുണ്ടെങ്കിൽ പങ്കെടുക്കൂല. ചില ആളുകൾ പള്ളിയിൽ നിസ്കാരം നടക്കുമ്പോൾ കൂറും, അത് കഴിഞ്ഞ് മൗലൂദുണ്ടോ പങ്കെടുക്കൂല. എന്റെ അത്തരം ആവശ്യമല്ല എന്ന് വിചാരിക്കും. എന്നാലോ മദീന പള്ളിയിൽ രണ്ട് മെമ്പറുണ്ടായിരുന്നു. മദീന പള്ളിയിൽ രണ്ട് മെമ്പറുണ്ടായിരുന്നു, ഒന്ന് മുത്തുബോധാൻ, ഒന്ന് മുത്തു മുഹമ്മദ് മുസ്തഫ. തങ്ങളെ മത് പാടാൻ മദീന പള്ളിയിൽ മറ്റൊരു മെമ്പർ വെച്ചു കൊടുത്തു മുഹമ്മദ് മുസ്തഫ. അവിടുത്തെ ഫഖ് പറയാൻ, അവിടുത്തെ പൗറു പറയാൻ, ആ പണിയാണ് ഇന്ന് സുന്നത്തമായത്തിന്റെ പള്ളികളിൽ നടന്നുകൊണ്ടിരിക്കുന്ന മൗലൂദ്. ആ നിസ്കാരം കബൂലാകണമെങ്കിൽ കുട്ടി ഈ മൗലൂദ് കൂടിക്കോ. ഇത് നിസ്സാരപ്പെട്ട സംഗതിയൊന്നല്ല, അതന്ന് സ്വഹാബത്ത് ചെയ്തതിന്റെ ബാക്കിയാണ് ഇന്ന് സുന്നിയിൽ ചെയ്തു വരുന്നത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അന്നും ആ മൗലൂദ് ഇഷ്ടമില്ലാത്ത കുറച്ച് പള്ളിയിൽ വരുന്നവരുണ്ടായിരുന്നു മുനാഫിഖീങ്ങൾ, അവർ നിസ്കാരത്തിൽ പങ്കെടുക്കും. എന്നാൽ റസൂലിന്റെ മദ്ഹ് അവർക്ക് ഇഷ്ടമില്ല. എന്തേ, അവർക്ക് ലോകത്തെ ഏറ്റവും വലിയ ദേഷ്യം ഹബീബ നബിയോടാണ്, അല്ലെ? കുത്തനബിയോടാണ്. മുനാഫിഖ് ഇങ്ങനെ തലവൻ ഹബീബ റസൂലുള്ളാഹി തങ്ങൾ കൈതപ്പുറത്ത് കനകിറുക്കബുൽ ഹിമാറ, കൈതപ്പുറത്ത് യാത്ര ചെയ്യുന്ന ആളായിരുന്നു മുഹമ്മദ് മുസ്തഫ. അന്ന് മദീനയിൽ മിസ്കിമാർ യാത്ര ചെയ്യുന്ന വാഹനമാണ് കൈത. റസൂള കൈതപ്പുറത്ത് യാത്ര ചെയ്യും. അപ്പൊ കൈതപ്പുറത്ത് റസൂള വരിക, വലിയ മോലാളിയാണ് അബ്ദുല്ലാഹിബിൻ ഉബൈ എന്ന തമ്മാടി മുനാഫിഖുകളിൽ പെട്ട ചങ്ങാതി, വലിയ മോലാളിയാ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് കൈതപ്പുറത്ത് ഇങ്ങനെ വരുന്നുണ്ട്. അപ്പൊ ഇവനൊരു ഒരു ഒരു നിസാരപ്പെടുത്തല് മുഹമ്മദെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നെ അടുത്ത് കൂടെ വരല്ലേ, ഒന്ന് കൈത തന്നെ മോശം, പുറമെ പൊയ്യല്ലേ ഹിമാരി കരിയ, നിന്റെ കൈതൊക്കെ ഒരു വൃത്തിയത്തെ വാസനയാണ്. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ല. റസൂള കൈതപ്പുറത്ത് വരിക, അപ്പോൾ മുനാഫിക്കിന്റെ തലവൻ ഇവൻ പ്രത്യക്ഷത്തിൽ ആരുമാണ്? മുനാഫിക്കാവണമെങ്കിൽ ഇവൻ ആരാണ് പ്രത്യക്ഷത്തിൽ? ഇവൻ ആരാണ്? മുസി പാറകുട്ടി മുസ്ലിമാണ്, നിസ്കരിക്കും ഒക്കെ ചെയ്യും ഒക്കെ എന്തേ, പക്ഷെ
അള്ളാഹ് ഹബീബിന്റെ അളമത്തവൻ അറിയില്ല. കഴുതപ്പുറത്ത് റസൂള്ള വന്നപ്പോ ഇവനൊരു കുറച്ചിലായി. ഇവൻ പറഞ്ഞു, ഒന്ന് കഴുത എന്ന് പറഞ്ഞാൽ മാന്യം മാറി യാത്ര ചെയ്യുന്ന മാനമല്ല അവനെപ്പോഴത്തെ വലിയ ആളുകള്. പിന്നെ ഇന്നലെ അതിനെ പുറമേ നിന്റെ കഴുതക്ക് ഒരു വൃത്യത്തെ വാസനയുമാണല്ലോ മുഹമ്മദേ. അതുകൊണ്ട് ഇങ്ങോട്ട് വരരുത്. അൻസാരിയായ സ്വഹാബിക്ക് ഇത് കേട്ടിട്ട് ഹാലളകി. ഒരു സ്വഹാബി ചെരുപ്പെടുത്തിട്ട് നടു കൊടുത്ത് ആർക്ക്? ഈ പറഞ്ഞ പാറേന്. എടാ എന്തടാ ഇത് വിചാരിച്ചത്? എന്തടാ ഇത് വിചാരിച്ചത്? ത്വഅത്തു റഹിമാ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ കൈതയെ ചീത്ത പറയണേ. മനസ്സിലായില്ല? ഇയാളിപ്പൊ മാറ്റപ്പെടുത്താണ്. ആരെ പറയണേ? ഇയാള് ഈ സ്വഹാബിയെ, ഈ സ്വഹാബി ഇവിടെ പറയുന്ന എന്താണെന്നറിയോ? ത്വഅത്തു ഹിമാ റസൂലില്ല, ഈ റസൂലിന്റെ ഹിമാറിനെ കൈതയെ ആക്ഷേപിക്കാനടും. ഇന്നലെ ഹിമാരിൽ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നേക്കാൾ നല്ല വാസനയാടാ ഈ കൈതയുടെ വാസന. അല്ലാഹു ഖുർആനിൽ ബഹുമാനിച്ച ജീവിയാണ് ഏത്? മനുഷ്യന്. വലക്കത് കറം ബനിയാദം. അല്ലാഹു ഖുർആനിൽ നിന്നിച്ച ജീവിയാണ് ഏത്? കൈത. ഇന്ന അങ്കറൽ അസ്വാതി ലസൗത്തുൽ ഹമീർ. നിങ്ങൾ ഇവിടെ ഇല്ലല്ലോ പഠിച്ചവനെ, നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? അല്ലാഹു ഖുർആനിൽ ബഹുമാനിച്ച ജീവിയാണ് ഏത്? മനുഷ്യൻ. അല്ലാഹു ഖുർആനിൽ നിന്നിച്ച ജീവിയാണ് ഏത്? കൈത. ഇയാൾ ഇവിടെ എന്താ ചെയ്തത്? ഇയാൾക്കൂടെ എന്താ ചെയ്തത്? ഇയാൾ ചെയ്തത് അല്ലാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ നിന്നിച്ച ജീവിയായ കൈതയെ ബഹുമാനിച്ചു. അല്ലാഹു ബഹുമാനിച്ച മനുഷ്യവർഗത്തിൽപ്പെട്ട ഒരാളെക്കാൾ. നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഇയാൾ പറഞ്ഞ വാക്കെന്താ? ഇന്നലെ ഹിമാരി നബിയെ നിന്റെ വാസനയേക്കാൾ നല്ല വാസനയാണടാ ഈ റസൂലാണ് കൈതയ വാസന. എന്തേ അതിന്റെ പുറത്ത് ആര് കേറിയിട്ടുണ്ട്? മുഹമ്മദ് മുസ്തഫ. അപ്പോൾ കൈതക്കും മഹത്വമുണ്ടാകും ആര് കേറിയാൽ? മുഹമ്മദ് മുസ്തഫ. 24 കേറണമെങ്കിൽ സുന്നിയാണ്. ഇത് തന്നുള്ളു കേറണം. അപ്പൊ സുന്നിയാണ്. ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവരുന്ന പായയില് രണ്ട് ദിവസം ഒന്നാണ് നന്നാക്കി നിസ്കരിച്ചാലും തമ്പുണ്ടാവും. സ്വർഗത്ത് കിടക്കുന്നു ചെയ്യുന്നുണ്ട്. മനസ്സിലായില്ല? വലിയ വലിയ നല്ല നല്ല ഒരമുള്ള പായയില് എടാ നാണ്ട് റക്കാത്ത 4 ദിവസം നിസ്കരിച്ചാലും തമ്പുണ്ടാവുള്ളൂ. അതുകൊണ്ടൊന്നും സ്വർഗത്ത് കിടക്കുന്നു വിചാരിക്കണ്ട ചങ്ങാതി. മുത്ത് റസൂലുള്ളാഹിനെ ബഹുമാനിച്ചും കടക്കൂലടാ സ്വർഗത്തില്, നരകത്ത് കടക്കൂല. അവര് മുഹമ്മദിയത്തുള്ളവരാ. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങൾ ഒരാൾ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിസാരനല്ല. ഒരു മുസ്ലിമായ മനുഷ്യൻ, ഒരു മുഅ്മിനായ മനുഷ്യൻ മുത്ത് മുഹമ്മദ് മുസ്തഫ തങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നിസാരാവൂല. അത് വലിയ സംഭവമാണ്. അത് പഠിക്കണമെങ്കിൽ സുന്നത്ത് ജമാഅത്തിന്റെ ഉലമായിൽ നിന്ന് പഠിക്കണം. അത് ദീനിന്റെ മസ്ലക്കാണ്. അല്ലാത്തതൊന്നൊക്കെ വെറുതെ ബഹളം വെച്ച് നടന്നിട്ട് കാര്യമില്ല മനുഷ്യന്മാരെ. അതിന്റെ പിന്നാലെ ഒന്ന് ഓടണ്ട, അതിൽ ഹൈർ ഉണ്ടാവില്ല. നിങ്ങൾ ഞാൻ ആ പറഞ്ഞത് എന്നെ ചിന്തിക്കും. അമലാണല്ലോ, ഈ അമലാണ് എന്നെ പേരിപ്പിച്ചത്. വെള്ളിയാഴ്ച ആയതുകൊണ്ട് ശനിയാഴ്ച 17 റക്അത്ത് നിസ്കരിക്കണം, ഞായറാഴ്ച 17 റക്അത്ത് ഫർളായി നിസ്കരിക്കണം, തിങ്കളാഴ്ച ഫർളായി 17 റക്അത്ത്, ചൊവ്വാഴ്ച 17 റക്അത്ത് നിസ്കരിക്കണം, ബുധനാഴ്ച നിസ്കരിക്കണം, വ്യാഴാഴ്ച നിസ്കരിക്കണം, വെള്ളിയാഴ്ചയോ? വെള്ളിയാഴ്ച 15 റക്അത്ത് നിസ്കരിച്ചാൽ മതി. പെരുന്നാളായതുകൊണ്ട് ഹജ്ജുൽ ഫുഖറാഇ വദിൽ മസാകീൻ വഈദുൽ മുഅ്മിനീൻ. പെരുന്നാളായതുകൊണ്ട് 2 റക്അത്ത് ചുരുക്കി കൊടുത്തു. നമസ്കാരം എന്നാണോ? എന്നാലേ സ്വലാത്തോ? സ്വലാത്തോ അത് മതിയാവൂല, അത് കൂട്ടണം. ഫാഖിദൂബി അലൈഹി മിനസ് സ്വലാ. എന്തേ അടിത്തറ
ഞാനാണ്, ഞാനാണ് അടിത്തറാണ് മുഹമ്മദ് മുസ്തഫ, ഇന്റെ മേലെ കൂടിക്കോ, ഇന്ന മേൽ കൂടിക്കോ, ഇന്നവും മരിച്ചോ എന്റെ മേലെ കൂടിക്കോ. എന്നെ നിസ്സാരപ്പെടുത്തിയാലോ ദുനിയാവാഹനം നഷ്ടപ്പെട്ടു. സുനാനവരെ നിസ്സാരപ്പെടുത്തിയ ദുനിയാവാഹനം നഷ്ടപ്പെട്ടു. അള്ളാഹുമ്മളെ കാത്തിരക്ഷിക്കട്ടെ. എന്തുണ്ടായിട്ട് കാര്യമില്ല, റസൂലുള്ള നിസ്സാരപ്പെടുത്തിയാൽ ദുനിയാവ് നട്ടം, ആഹ്റും നട്ടം. അള്ളാഹു അല്ലാഹെ ഹബീബിന്റെ ആഗമത്ത് മനസ്സിലാക്കുന്ന മുഅ്മിനീങ്ങളെ നമ്മളെ പെടുത്തട്ടെ. അത് നമുക്ക് മനസ്സിലാവൂല കേട്ടാ, റസൂലുള്ള നമുക്ക് മനസ്സിലാവൂല. റസൂലുള്ള തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. റസൂലുള്ളനെ പഠിച്ചവരെല്ലാം പരിഭ്രാന്തരായി പോയിട്ടുണ്ട്. അത്രയും വലിയ മഹാനാണ് മുഹമ്മദ് മുസ്തഫ. തഹയ്യറത്തിൽ അഫ്കാറു ഫീ വസ്ഫി മഅനാഹു. മുഹമ്മദ് മുസ്തഫയുടെ പൊരുന്ന് പഠിക്കാൻ ഇറങ്ങിയ ഒരു പരിഭ്രമിച്ചു പോയി. മനസ്സിലാവില്ല, അത് മനസ്സിലാവില്ല, അത് മനസ്സിലാവില്ല. അത്രയും വലിയതാ മുഹമ്മദ് മുസ്തഫ, അതത്രയും വലിയതാണ്. സുള്ളാടെ അളവത്ത് അത്രയും വലുതാണ്. എനിക്കൊരു സ്വലാത്തൊരാൾ ചൊല്ലിയാൽ അയാൾക്ക് അള്ളാഹുവിൽ നിന്ന് പത്ത് ഗുണമുണ്ട് എന്ന് മുഹമ്മദ് മുസ്തഫ. ഒരു ഗുണമല്ല, പത്ത് ഗുണമുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു അയാൾക്ക് പത്ത് റഹ്മത്ത് ചെയ്യുമെന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. എനിക്കൊരു സ്വലാത്തില്ല മതി, അല്ലാഹു സുബ്ഹാനഹു വതആല ആ മനുഷ്യനെ പത്ത് ഗുണം ചെയ്യുമെന്ന് മുഹമ്മദ് മുസ്തഫ. ചിന്തിക്കു, അന്ത്യനാളിൽ എന്റെ ഏറ്റവും ബന്ധപ്പെട്ട ആൾ എന്റെ ഏറ്റവും കൂടുതൽ എന്റെ മേൽ സ്വലാത്ത് ചൊല്ലിയവരാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തോഫീക്ക് തരട്ടെ. അവിടെയും വലിയ രണ്ട് തന്നെയാണ് സ്വലാത്തിന് പേരിപ്പിച്ചതാണ്. എന്തേ ലോകത്തിന്റെ സിർറ് മുഹമ്മദ് മുസ്തഫ. ഒരാള് ഒരാള് എന്റെ മേൽ സ്വലാത്ത് പേരിപ്പിച്ച് ചൊല്ലാൻ ഒരുങ്ങിയാൽ അള്ളാഹു ലഹു നൂറൻ അനസ്സുറാത്തി, സിറാത്ത് പാലത്തിന് അള്ളാഹു അയാൾക്ക് പ്രത്യേക പ്രകാശം നൽകുമെന്ന് മുഹമ്മദ് മുസ്തഫ. എന്റെ മേൽ അധികരിച്ചൊരാൾ സ്വലാത്ത് ചെല്ലുന്നുണ്ട് എങ്കിൽ അയാൾക്കൊരു പ്രത്യേകമായ പ്രകാശം സിറാത്ത് പാലത്തിൽ കൊടുക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. മാൻ കാന ലഹു നൂറും അല സിറാത്തി ലം യകുൻ മിൻ അഹ്ലിൻ നാരി എന്ന് മുഹമ്മദ് മുസ്തഫ. സിറാത്ത് പാലത്തിൽ ഒരാൾക്ക് പ്രകാശം കിട്ടിയാൽ അവൻ നരകക്കാരനാവുകയില്ലെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹുവേ പഠിച്ചവനെ സ്വലാത്ത് അധികമായി ചെയ്യാൻ തോഫീക്ക് തരണമേ റബ്ബേ. സ്വലാത്ത് അധികമായി ചെല്ലാൻ തോഫീക്ക് നൽകണമേ റബ്ബേ. സ്വലാത്ത് ഉറക്കെ പറയും ചെറുപ്പക്കാരെ, സ്വലാത്ത് അധികമായി ചെല്ലാൻ തോഫീക്ക് നൽകണമേ റബ്ബേ. ഇത് ലോകത്തിന്റെ രഹസ്യമാണ് കുട്ടി. മൻ കാന ലഹു നൂറുൻ അല സിറാത്തി ലം യകുൻ മിൻ അഹ്ലിൻ നാരി. സിറാത്ത് പാലത്തിലൊരാള്, സിറാത്ത് പാലം എന്ന് പറഞ്ഞാൽ മസീറത്തുഹു ഖംസമിയത്തി, അഞ്ഞൂറ് കൊല്ലം വിട്ടുകിടക്കേണ്ടി വരും. സലാത്ത് പാലം, സിറാത്ത് പാലം അഞ്ഞൂറ് കൊല്ലം വിട്ടുകിടക്കണം. പഠിച്ചോനെ ആ ദിവസം അള്ളാഹു നമ്മളെ രക്ഷപ്പെടുത്തട്ടെ. അഞ്ഞൂറ് കൊല്ലം, അഞ്ഞൂറ് കൊല്ലം വിട്ടുകിടക്കേണ്ട പാലമാണത്. അല്ലാതെ പത്ത് മിനിറ്റോ പത്ത് മണിക്കൂറോ കൊണ്ട് തീരുകയില്ല. അത് വിട്ടുകിടക്കേണ്ടത് അഞ്ഞൂറ് കൊല്ലമാണെന്ന് മുഹമ്മദ് മുസ്തഫ. അഞ്ഞൂറ് കൊല്ലം കിടക്കും, അഞ്ഞൂറ് കൊല്ലം വിട്ടുകിടക്കണം സിറാത്ത് പാലം. എന്നാൽ ഒരാൾ സ്വലാത്തിനെ പേരിപ്പിക്കുന്ന ആളാണെങ്കിൽ അയാൾക്ക് യാതൊരു പ്രയാസവും ഉണ്ടാവില്ല. അവൻ കൽ ബർക്കൽ ഹാത്തിഫി, ഇടിമിന്നെ പോലെ അത് വിട്ടുകിടക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. അഞ്ഞൂറ് കൊല്ലം കിടക്കണം സിറാത്ത് പാലം, അഞ്ഞൂറ് കൊല്ലം, അഞ്ഞൂറ് വർഷം, അഞ്ഞൂറ് വർഷം വിട്ടുകിടക്കണം സിറാത്ത് പാലം. അത് സ്വലാത്തിനെ പേരിപ്പിക്കണം, ഇടിമിന്നെ പോലെ കിടക്കും. അള്ളാഹു നമുക്ക് തോഫിയൊക്കെ തരട്ടെ. എന്ത്, അത് മുത്ത് മുത്ത് മുഹമ്മദ് മുസ്തഫാന്റെ പ്രത്യേകതയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ പരാജയപ്പെടൂല, ഒരിക്കലും പരാജയപ്പെടൂല.
അപ്പോൾ കാര്യങ്ങളെ മനസ്സിലാക്കണം. അതിലാരും ബേജാറാവണ്ട, അത് ബേജാറായാൽ തകർന്നു. റസൂലുള്ളാഹ് നിസ്സാരപ്പെടുത്തിയാൽ തകർന്നു പോകും. അത് ബാക്കിയുള്ളതെല്ലാം അതിന്റെ വഫ്തഖറു ബികൗനിഹി വാലിദൻ. സയ്യിദുന ആദം അലൈഹിസ്സലാത്തു വസ്സലാം വലിയ പത്രാസ് പറഞ്ഞു, വലിയ പൗറു നടിച്ചു, ഇന്ത്യക്കൊരു കുട്ടിയുണ്ട് മുഹമ്മദ്, എനിക്കൊരു കുട്ടിയുണ്ട്, എനിക്കൊരു പേരക്കുട്ടിയുണ്ട് മുഹമ്മദ്, ഉറക്കപ്പറ മുഹമ്മദ്, അങ്ങനെ ഒരു കുട്ടി എനിക്കുണ്ട് എന്നതിൽ പൗറു നടിച്ചു സയ്യിദുന ആദം. അപ്പൊ എന്താ വലിപ്പത്തരം? ഉമ്മിനെ ചിന്തിക്കണം. അതേ സമയത്ത് സ്വന്തം മകനായ ഖാബീൽ എന്നാളെ പറ്റി മകനായ ശീഥിനോട് പറഞ്ഞിരുന്നു അലൈഹിസ്സലാം, സയ്യിദുന ആദം അലൈഹിസ്സലാം, ശീഥേ എന്റെ ഒരു വസീയത്തും നീ അവനെ കാണിക്കരുത്, എന്റെ ഒരു കാര്യം ഞാൻ പറഞ്ഞ ഒരു വസീയത്തും അവനെ കാണിക്കരുത്, അവനെനിക്കിഷ്ടല്ല. ആരെ? സ്വന്തം മകനെ. പേരക്കുട്ടിയെ ബഹുമാനിച്ചു, സ്വന്തം മകനെ ഒഴിവാക്കി, ഖാബീലിനെ ഒഴിവാക്കി. ശീഥ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് പറഞ്ഞിരുന്നു, ശീഥേ ഖാബീലിന് എന്റെ വസീയത്തുകൾ കാണിക്കരുത്. അവസാനമായപ്പോഴത്തിന് വസീയത്തുകൾ എഴുതാൻ കൽപ്പിച്ചിരുന്നു ബഹുമാനപ്പെട്ട ശീഥ നബിയോട് അലൈഹിസ്സലാം. ആദ നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ 40 മക്കളിൽ നബിയായ മകനാണ് ശീഥ അലൈഹിസ്സലാത്തു വസ്സലാം. വസീയത്തെല്ലാം ശീഥിനെ കൊണ്ട് എഴുതിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ശീഥേ ഇത് ഒരിക്കലും നീ ഖാബീലിനെ കാണിക്കരുത്. സ്വന്തം മകൻ അതേ സയ്യിദ് ആദം. ഇഫ്തഖറ ബികൗനിഹി വാലിദ മുഹമ്മദിൻ, മുഹമ്മദ് മുസ്തഫാന്റെ വാപ്പയാണ് എന്ന നിലയിൽ അഭിമാനം നടിച്ചിരുന്നു സയ്യിദ് ആദം അലൈഹിസ്സലാം. അതാണ് ലോകത്തിന്റെ രഹസ്യമാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ, പുണ്യ മുഹമ്മദ് മുസ്തഫ. അതിന്റെ പത്രാസാണ്. ഉമ്മിനെ വളരെ വളരെ ചിന്തിക്കണം, വളരെ ചിന്തിക്കണം. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. തമാടിയായ ഫിറാവിന്റെ ഭാര്യയായി ഒരുപാട് കാലം കഴിഞ്ഞിട്ടുണ്ട് ആസിയ റളിയല്ലാഹു അൻഹാ. ഒരുപാട് കാലം ഫിറാവിന്റെ ഭാര്യയാണ്. പക്ഷേ ഒരു പെണ്ണിൽ നിന്ന് ഒരു പുരുഷന് അനുഭവിക്കുന്ന കാര്യം ആസിയ ബീവിയിൽ നിന്ന് ഫിറാവൻ അനുഭവിച്ചിട്ടില്ല. എന്തുകൊണ്ട്? അതിന് ഫിറാവിന് കഴിയൂല, അതിന് ഫിറാവിന് സാധ്യമല്ല. അത്തരം കാര്യം ഫിറാവിന് കഴിയുകയില്ല. ഒരു പെണ്ണിൽ നിന്ന് പുരുഷൻ ഭർത്താവ് ആസ്വദിക്കുന്ന കാര്യം അങ്ങനെ ഒരു ഇണക്കിന് ചേരൽ ആസിയായിൽ നിന്ന് ഫിറാവിന് കിട്ടിയിട്ടില്ല. ആസിയായിലെത്തുമ്പോഴത്തേനും അവൻ കുഴഞ്ഞു. മാതിയായ ആസിയ ബീവി എന്തേ, അത് പരലോകത്ത് മുസ്തഫ നബിന്റെ ഭാര്യയാണ്. ഇവിടെ തുടരെ നടക്കൂല, അള്ളാഹു എനിക്ക് കല്യാണം കഴിച്ചു തരുമെന്ന് പുണ്യ മുഹമ്മദ് മുസ്തഫ. അത് മുഹമ്മദിയത്തിന്റെ ഫളാണ്. സ്മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചിന്തിക്ക, മുമിനെ ചിന്തിക്കണം. അത് മുഹമ്മദിയത്തിന്റെ ഫളാം. ഒരു പെണ്ണിന്റെ ലൈംഗികാവയവത്തെ പോലും ഖുർആൻ എത്രയാണ് മാറ്റപ്പെടുത്തി പറഞ്ഞത്? ഒരു പെണ്ണിന്റെ ലൈംഗികാവയവത്തെ പോലും മാറ്റപ്പെടുത്തി പറഞ്ഞില്ലേ? ومريم ابنت عمران التي احصنت فرجها മഹത്വപ്പെടുത്തി അല്ലേ സംസാരിച്ചത്? എന്തേ, ഒരു മനുഷ്യന്റെ ശരീരത്തിലെ മ്ലേച്ഛത പുറത്തു വരുന്ന അവയവമല്ല ലൈംഗിക അവയവം. ആ അവയവത്തെ മഹത്വപ്പെടുത്തി പറഞ്ഞത് ആസ്മാതിയായ മറിയം. ഉറക്കപ്പറ കുട്ടി മറിയം റളിയല്ലാഹു അൻഹ അല്ലേ? ومريم ابنت عمران التي احصنت فرجها ونفخنا فيه من روحنا وصدقت بكلمات ربها وكتبه وكانت من القانتين. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഈ പെണ്ണ് മുസ്തഫാ നബിന്റെ ഭാര്യയാണ്. മുത്ത് മുഹമ്മദ് മുസ്തഫ.
മുസ്തഫ. മറിയമിന് ദുനിയാവിൽ ഭർത്താവില്ല, എന്തുകൊണ്ട്? വലിയ ഭർത്താവിന് പരലോകത്ത് കിട്ടാനുണ്ട്. യുസബ്ബിജ്നി റബ്ബി ആസിയ ബിൻത മുസാഹിം വ മറിയം ഇബ്നത ഇംറാൻ എന്ന് മുത്ത് മുഹമ്മദ് മുസ്തഫ. മറിയം പരലോകത്ത് എന്റെ ഭാര്യയാണെന്ന് മുഹമ്മദ് മുസ്തഫ. അള്ളാഹ്, അതാണ് റസൂലുള്ളാഹിന്റെ തൃക്കല്യാണം. പഴയകാലത്തെ ഉസ്താദ്മാർ പറയും, ആ തൃക്കല്യാണത്തിൽ കൂടാൻ ഞങ്ങൾക്ക് തോഫീക്ക് തരണേ റബ്ബേ. അള്ളാഹു നമുക്ക് തോഫീക്ക് കൊടുക്കട്ടെ, തരട്ടെ. അള്ളാഹു തോഫീക്ക് തരട്ടെ. തൃക്കല്യാണം എന്ന് പറഞ്ഞാൽ ഒന്നാം ദിവസം നടക്കുന്നതാണ്. സ്വർഗത്തിലെ അള്ളാഹിന്റെ അടിമകൾ സ്വർഗത്ത് കയറിക്കഴിഞ്ഞാൽ ആദ്യത്തെ പരിപാടി എന്താ? ആദ്യത്തെ പരിപാടി റസൂലുള്ളാഹിന്റെ വിവാഹമാണ്. മുഹമ്മദ് മുസ്തഫ ഇവിടെയും വലിയത് റസൂൽ തന്നെയാണ്, അവിടെയും വലിയത് റസൂൽ തന്നെയാണ്, മുഹമ്മദ് മുസ്തഫ. അള്ളാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. നിങ്ങൾ കണ്ടില്ലേ മനുഷ്യന്മാരെ, ഇത് സത്യല്ലേ മനുഷ്യന്മാരെ? ഇതൊന്ന് ചിന്തിച്ചു നോക്ക് മനുഷ്യ. നിങ്ങളിൽ 10 സ്വലാത്ത് ചൊല്ലിക്കോ മനുഷ്യ. ആവശ്യമില്ലാത്ത വർത്തമാനം പറഞ്ഞു നടക്കേണ്ട ചങ്ങാതിയെ. ഈ മനാശവും ചിന്തിച്ചു നോക്ക്. അള്ളാഹുവിന്റെ സ്വർഗത്തിലെ അടിമകൾ കയറിക്കഴിഞ്ഞാൽ ഏറ്റവും വലിയ ആദ്യത്തെ കാര്യം എന്താ? ആദ്യത്തെ കൗര്യം കാര്യം മറ്റൊന്നുമല്ല, സിവാജു റസൂലില്ല, ഹബീബിന്റെ കല്യാണം. അതാണ് കല്യാണം. അതിൽ കൂടല്ലേ അങ്ങനെ പറയുമല്ലോ, പഴയ കാലത്ത് തോപ ചെല്ലുമ്പോ പറയുമല്ലോ. എന്തിന് പറ ദൃക്കല്യാണത്തിൽ കൂടാൻ തോഫിയൊക്കെ ചെയ്യണേ? അത് പറഞ്ഞാൽ തന്നെ മതി. കാരണം നരകത്ത് കടക്കുന്നവൻ അങ്ങനത്തെ ഒരു ഭാഗ്യം ഉണ്ടാവില്ല. അവൻ പിന്നീട് കേറി വന്നാൽ പോലും ഇത് ഒന്നാം ദിവസം നടക്കുന്ന പരിപാടിയാണ്. ഏത്? മനസ്സിലായില്ല? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ലേ? തൃക്കല്യാണത്തിൽ കൂടണമേ എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനത്തിന് തന്നെ അവിടെ ഉണ്ടാവും എന്നാണല്ലോ അതിന്റെ അർത്ഥം. സ്വർഗത്തിന്റെ ഉദ്ഘാടനം റസൂലുള്ളാഹിന്റെ കല്യാണമാണ്, മുഹമ്മദ് മുസ്തഫ. അതെന്താ അങ്ങനെ? ഈ ലോകത്തിന്റെ രഹസ്യവും മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. പരലോകത്തിന്റെ രഹസ്യവും മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മുഹമ്മദ് സയ്യിദുൽ കൗനൈൻ, രണ്ട് ലോകത്തിന്റെയും നേതാവ് മുഹമ്മദ് മുസ്തഫ. ഇതാണ് അഹ്ലു സുന്നത്തു വൽ ജമാഅ. മുഅ്മിനീങ്ങളെ ചിന്തിക്കണം. അതിന് ആ വഴിക്കാണ് പഴയകാലത്തെ സ്വാലിഹീങ്ങൾ നീങ്ങിയത്. ആ വഴിക്ക് നീങ്ങിക്കോ, രക്ഷപ്പെടും. ആ വഴിക്ക് നീങ്ങിക്കോ, രക്ഷപ്പെടും. ആക്കബത്ത് നന്നായി കിട്ടും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഇപ്പൊ കുറച്ച് നന്മ ഉണ്ടായിട്ട് കാര്യമില്ലട കുട്ടി. മരിക്കുമ്പോ ആക്കബത്ത് നന്നാവണ്ടേ? മരിക്കുമ്പോൾ ഹബീബിനെ ബഹുമാനിച്ചവന്റെ ആക്കബത്ത് നാശാവുകയില്ല. ഹബീബിനെ നിസ്സാരപ്പെടുത്തിയാൽ ആക്കബത്ത് നന്നാവുകയില്ല. ഹബീബ റസൂലിനെ നിസ്സാരപ്പെടുത്തിയാൽ ആക്കബത്ത് ഒരിക്കലും നന്നാവുകയില്ല. റസൂലിനെ വ്യക്തപ്പെടുത്തിക്കോ, പുണ്യ റസൂൽ മുസ്തഫ. ഈ അടിത്തറയിലാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. ഈ അടിത്തറയിലാണ് സുന്നത്തി ജമാഅത്തിൽ അള്ളാഹു തആല സ്ഥാപിച്ചിട്ടുള്ളത്. അതിന്മേൽ മുന്നോട്ട് പോവുക. ഞാൻ നീട്ടി പറയുന്നില്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങൾ ചിന്തിക്കണം. മുഅ്മിനീങ്ങൾ പോയ വഴിയിൽ പോയിക്കോളി മനുഷ്യന്മാരെ, അല്ലെങ്കിൽ പരാജയപ്പെടും. ഹസിഹസിറ ദുനിയാവും പരാജയമാണ്, ആഖിറും പരാജയമാണ്. മുഅ്മിനീങ്ങൾ പോയ മസ്ജിദിൽ പോയിട്ടില്ലെങ്കിൽ പരാജയപ്പെടും. ഇതിനാണ് സത്യപാത എന്ന് പറയുന്നത്. ആ പാതയെ, അതിനെ മഹത്വപ്പെടുത്തുകയാണ് ബഹുമാനപ്പെട്ട അഹ്ലു സുന്നത്തി വൽ ജമാഅ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത് പ്രചരിപ്പിക്കുകയും ആ മാർഗത്തിൽ നീങ്ങുകയും ചെയ്യാൻ നമ്മുടെ എല്ലാവരുടെയും കടമയും കർത്തവ്യവുമാണ്. അത് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അനാവശ്യമായ കാര്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം. മുസ്ലിംങ്ങൾ, ചെറുപ്പക്കാർ, ആണുങ്ങൾ, പെണ്ണുങ്ങൾ വളരെ ചിന്തിക്കണം. അനാവശ്യങ്ങളിൽ നിന്ന് മാറി നിൽക്കണം. തെറ്റായ രീതികൾ, തെറ്റായ പ്രവർത്തനങ്ങൾ. പഴയകാലത്ത് സിനിമയായിരുന്നു തെറ്റെങ്കിൽ ഇന്ന് സിനിമ മാത്രമൊന്നല്ല, ഇന്ന് തെറ്റോട് തെറ്റ് എവിടെയും തെറ്റാണ്. ഇന്നെല്ലാവരുടെ കയ്യിലും തോന്യാസമാണ്, കയ്യായ കയ്യിലും മുഴുവനും തോന്യാസമാണ്. എവിടെയും ആണും പെണ്ണും അനുഭവപ്പെട്ടുപോയി. ഏത് കയ്യിലും തോന്യാസമാണ്, വൃത്തികേടുകൾ. അള്ളാഹനെ പേടിച്ചും സൂക്ഷിച്ചും ജീവിക്കുന്നവർക്ക് നല്ല മരണമുണ്ടാകുമെന്ന് പരിശുദ്ധ ഞാൻ നീട്ടുന്നില്ല പ്രിയപ്പെട്ട മുസ്ലിമീങ്ങളെ. അതുകൊണ്ട് അവനവന്റെ ആക്കപ്പെട്ട് ഓരോരുത്തരും ശ്രദ്ധിക്കുക. ദുനിയാവിൽ അഹങ്കരിച്ച് നടന്നിട്ട് കാര്യമല്ല, ദുനിയാവിൽ ആർക്കും വലുതാകാൻ കഴിയും. ഇത് നിസ്സാരപ്പെട്ട ദുരന്തമാണ് ജനങ്ങളെ.
ഇതൊക്കെ പിന്നീട് ബോധ്യപ്പെടും. ഞാൻ ഈ പറയുന്നതിന്റെ ഗൗരവം എത്രയാണെന്ന് ബോധ്യപ്പെടും, പിന്നീട് ബോധ്യപ്പെടും. പഠിച്ചോ, നമുക്ക് നേരായ വഴിക്ക് പോകാൻ തൗഫീഖ് നൽകട്ടെ. ഞാൻ ഉപദേശം അവസാനിപ്പിക്കുകയാണ്. ജനങ്ങളെ, റസൂലുള്ളാഹി സ്വലാത്തിൽ ഖിയാമത്ത് നാൾ വരാൻ പോവാണ് കേട്ടോ. ഖിയാമത്ത് നാൾ അടുത്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇത് തമാശയല്ല കേട്ടോ. ഒരിക്കലും നിങ്ങൾ അങ്ങനെ വിചാരിക്കണ്ട. ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ് ജനങ്ങളെ. ഇത് വളരെ അപകടമായ അവസ്ഥയിലേക്ക് നീങ്ങും, വളരെ അപകടകരമായ അവസ്ഥയിലേക്ക് നീങ്ങുകയാണ്. വളരെ ചിന്തിക്കണം, വളരെ 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 ചിന്തിക്കണം. വളരെ ആപത്തിലേക്ക് നീങ്ങാൻ പോവുകയാണ് ലോകം. അള്ളാഹു നമ്മളെയൊക്കെ കാത്തിരക്ഷിക്കട്ടെ. എവിടേക്ക് എത്തുമെന്ന് പറയാൻ പറ്റൂല. ദീനി എന്ന് പറഞ്ഞത് മനുഷ്യന്റെ പ്രത്യക്ഷത്തിലുണ്ട്, ഉള്ളിന്റെ ഉള്ളിൽ ദീനില്ല. വെണ്ണ മുഴുവനും നാശമായി പോയി. എന്തൊരു അപകടമാണ് സംഭവിച്ചു പോയിട്ടുള്ളത്. അതുകൊണ്ട് മുമിനീങ്ങളെ, റബ്ബിലേക്ക് മടങ്ങിക്കോളൂ. ഇത് അന്ത്യനാളിലേക്കുള്ള യാത്രയാ. അന്ത്യനാളിലേക്കുള്ള യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പെട്ടെന്ന് മഹദീ മാമ പ്രത്യക്ഷപ്പെട്ടാൽ ഏഴാമത്തെ കൊല്ലം ദജ്ജാല് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അല്ലെങ്കിൽ ഒമ്പതാമത്തെ കൊല്ലം ദജ്ജാല് വരും. മഹദീ മാമ പ്രത്യക്ഷപ്പെടാനുള്ള സാഹചര്യങ്ങൾ ഇതാ അടുത്തു കഴിഞ്ഞിരിക്കുന്നു. മഹാനായി മാമുനൽ മഹദി പ്രത്യക്ഷപ്പെടാനുള്ള കാലമായി. റോമയിലേക്ക് നീങ്ങിക്കഴിഞ്ഞു. ഇന്ന് നിങ്ങൾ സിറിയയിൽ കാണുന്ന പ്രശ്നങ്ങൾ ഇത് അതിന്റെ ഒരു സാഹചര്യമാണ്. ലോകത്തിന്റെ നാനാഭാഗത്തുമുള്ള ഇന്നത്തെ മുസ്ലിമീങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രയാസങ്ങളുണ്ടല്ലോ, അത് മഹദി മാമ പ്രത്യക്ഷപ്പെടാനുള്ള സാഹചര്യമാണ്. മഹദി മാമ ഏത് സമയത്ത് പ്രത്യക്ഷപ്പെടാനായിട്ടുണ്ട്, അത്രയും അടുത്തിട്ടുണ്ട്. മഹദി മാമ പ്രത്യക്ഷപ്പെട്ടാൽ ഒമ്പതാമത്തെ വർഷം അല്ലെങ്കിൽ ഏഴാമത്തെ വർഷം അല്ലെങ്കിൽ ഒമ്പതാമത്തെ വർഷം ദജ്ജാല് വരും. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ സത്യമാണ്. നിങ്ങൾ വിചാരിക്കണ്ട, ഇത് ഈ പോക്ക് വല്ലാതെ നീളൂല. ഇത് വളരെ അപകടകരമാണ്. ഇതൊക്കെ പൊട്ടി ചാടാൻ എത്രയോ എളുപ്പമുണ്ട്. 2100 എന്നൊരു വർഷം ഭൂമിയിലുണ്ടാവോ എന്ന് എനിക്ക് ഇന്നോട് ഒരാൾ ചോദിച്ചാൽ ഞാൻ പറയും എനിക്കറിയൂല, എനിക്കറിയൂല എന്നാ ഞാൻ മറുപടി പറയാം, എനിക്കറിയൂല. 2100 മുമ്പ് ആകാശം പൊളിയും ഭൂമി പൊടിഞ്ഞ് ഖിയാമത്ത് നാളും ഉണ്ടാവോ എന്ന് എന്നോട് ഒരാൾ ചോദിച്ചാൽ ഹക്ക് ഞാൻ മറുപടി പറയും എനിക്കത് അറിയൂല, എനിക്കറിയൂല. അത്രയും അടുത്തിട്ടുണ്ട് ഖിയാമത്ത് നാള്. അതിനർത്ഥം നാളെ ഉണ്ടാവുന്നു അല്ല, ഉണ്ടാവില്ല എന്നും അല്ല. അത്രയും കാര്യം എടുത്തിട്ടുണ്ട്. പേടിച്ചോളൂ. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങ. നന്മയൊക്കെ തിന്മയായി. ദീനിന്റെ അടിസ്ഥാന പ്രമാണങ്ങളെ നിഷേധിക്കൽ അധികരിച്ചു. ആലിമിന് യാതൊരു വിലയും ഇല്ലാതായി. ആലിമിന് വിലയില്ല. ആലിം ഒരു പണ്ഡിതൻ പറഞ്ഞാൽ സ്വീകരിക്കപ്പെടുകയില്ല. പണ്ഡിതനെ കാണും ജാഹിലിനെ മുണ്ടിക്കും. എല്ലായിടത്തും അങ്ങനെ തന്നെയല്ലേ? ജാഹിലി പറഞ്ഞാൽ സ്വീകരിക്കും, ആലിം പറഞ്ഞാൽ സ്വീകരിക്കില്ല. ശരി, ജാഹിലിനെ കളി ആലിമിനെ കളിയാക്കും, ജാഹിലിനെ സ്വീകരിക്കും, ജാഹിലിനെ അംഗീകരിക്കും, ജാഹിലിനെ ആദരിക്കും, ആലിമിനെ തള്ളിക്കളയും. ഇതല്ലേ എന്ന് ലോകത്തെ എവിടെ കാണുന്നത്? അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. അങ്ങനെയൊക്കെയാണ് ഇന്നത്തെ കാലം. അയാളെ ബഹുമാനിക്കുന്നത് പേടിച്ചിട്ട് ബഹുമാനിക്കുക, പേടിച്ചിട്ട് ബഹുമാനിക്കുക. ഷെറിനെ പേടിച്ച് ബഹുമാനിക്കുക. അള്ളാഹു തന്നെ കാത്തിരക്ഷിക്കട്ടെ. ഇതൊക്കെ അധികരിച്ചിരിക്കുന്നു. ദീനിൽ വഞ്ചന കടത്തി കൂട്ടിയവർ അധികരിച്ചു. അവർക്ക് സാഹചര്യങ്ങൾ അധികരിച്ചു. ഇതൊക്കെ ഈ കാലഘട്ടത്തിന്റെ രീതിയാണ്. അതുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങിക്കോൾ. ഇത് ബഹുമാനപ്പെട്ട റജബ് മാസത്തെ ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്, രാത്രിയാണ്. മനുഷ്യന്മാരെ ഈ രാത്രി തഹജ്ജുദ് നിസ്കരിച്ച് അള്ളാഹുവിനോട് ദുആ ചെയ്താൽ ഒരു ഫളലുണ്ടാവും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. അതുകൊണ്ട് എല്ലാവരും ഈ കറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കി സുന്നത്തെ മഹത്തിന്റെ പന്ത്രാവിലായി എല്ലാവരും നിലകൊള്ളണമെന്ന് എന്റെ നഫ്സിനോടും നിങ്ങളോടും എല്ലാവരും ഓർമ്മപ്പെടുത്തി. വെള്ളിയാഴ്ച രാവിലെ ഒരു ദുആയാണ്, അതൊക്കെ ചെയ്യാതെ പോകരുത്. ഇത് ബഹുമാനപ്പെട്ട റജബിലെ ആദ്യത്തെ വെള്ളിയാഴ്ച രാവാണ്. ഒന്ന് എണീക്ക. ആണുങ്ങൾ സ്ത്രീകളെ ബാധിക്കൽ ബക്കറ്റ് കൊടുത്തയച്ചിരുന്നു. ആണുങ്ങൾ അവിടുന്ന് എണീക്ക. അവനാന്റെ കയ്യിലുള്ള ഒരു നല്ല പൈസ അങ്ങോട്ട് കൊണ്ടുവരിക. അവിടുന്ന് അങ്ങോട്ട് എണീറ്റോളൂ, അവിടുന്ന് അങ്ങോട്ട് എണീറ്റോളൂ, ഇങ്ങോട്ട് വന്നോളൂ. അവനാന്റെ കയ്യിൽ അവനാന്റെ കയ്യിലുള്ള ഒരു പൈസ ഇങ്ങോട്ട് കൊണ്ടുവരിക. അവരും സഹായിക്കും സംഘാടകരെ.
അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു സ്വീകരിക്കട്ടെ. അങ്ങോട്ട് കയറി വരി. അള്ളാഹു സുബ്ഹാനഹു വതആല മുത്ത മുഹമ്മദ് മുസ്തഫ സല്ല